രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഹ് പതയേ നമഃ കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ബാലികേ ശുകകുലമൗലിമാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടുമടിയാതെ നീലനീരദനിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജദളലോചനൻ നാരായണൻ നീലലോഹിതസേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപരായണൻ പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും. ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ചു സാരമായൊരു മുക്തിസാധനം രസായനം. ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകെന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ. ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശുമൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാചലമകളോടരുൾ ചെയ്തിടിനാൻ. ബാലികേ കേട്ടുകൊള്ളുക പാർവതീ ഭക്തപ്രിയേ. രാമനാം പരമാത്മാവാനന്ദരൂപൻ ആത്മാരാമനദ്വയൻ ഏകൻ അവ്യയനഭിരാമൻ അത്രിതാപസപ്രവരാശ്രമേ മുനിയുമായി എത്രയും സുഖിച്ചു വാണീടിനാനൊരു ദിനം. പ്രത്യുഷസ്യുത്ഥായ തൻ നിത്യകർമ്മവും ചെയ്തു നത്വാ താപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ. പുണ്ഡരീകോദ്ഭവേഷ്ടപുത്ര ഞങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമെന്നിയേ പോവാനായി അനുഗ്രഹിക്കേണം. പണ്ഡിതശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ ഞങ്ങളെ പെരുവഴി കൂട്ടേണം. അതിനിപ്പോൾ ഇങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും. ഇങ്ങനെ രാമവാക്യം അത്രിമാമുനി കേട്ടു തിങ്ങീടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നിതാരുള്ളതഹോ തവ നേർവഴി കാട്ടിയിടുവാൻ. എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട. വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം. ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കെന്നവരോടു ചൊല്ലി മാമുനി താനും ഒട്ടു പിന്നാലെ ചെന്നാൻ. അന്നേരം തിരിഞ്ഞു നിന്നരുളിച്ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം. നിന്തിരുവടി കനിഞ്ഞങ്ങെഴുന്നള്ളിയിടണം
അന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു തൻ പർണശാലപുക്കിരുന്നരുളിനാൻ പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലാം മാറു മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യർകളോടരുളിച്ചെയ്തു രാമൻ ഇന്നതി കടപ്പതിനെന്തുപായങ്ങളുള്ളു എന്നു കേട്ടവർകളും ചൊല്ലിനാരെന്തുദണ്ഡം മന്നവാ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനും ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരേറിയിടാമെന്നവർ ചൊന്നാർ ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരകന്മാരോടു നിങ്ങൾ കടന്നങ്ങു പോകെന്നു ചൊന്നാൻ ചെന്നുടൻ അത്രിപാദം വന്ദിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ. ശ്രീരാമ സീത സുമിത്രാത്മജന്മാരുമധ ഘോരമായുള്ള മഹാകാനനമകം പുക്കാർ ഝില്ലി ഝങ്കാരനാദമണ്ഡിതം സിംഹവ്യാഘ്രശല്യാദി മൃഗഗണാകീർണം ആതപഹീനം ഘോരരാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. ലക്ഷ്മണ നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാംപരിഷകൾ. വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം നല്ലൊരു ശരം ഊരിപ്പിടിച്ചുകൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം. ജീവാത്മപരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാം മഹാമായാശക്തിയെന്നതുപോലെ ആവയോർമധ്യേ നടന്നിടുക വേണം സീതാദേവിയും. എന്നാൽ ഒരു ഭീതിയുമുണ്ടായി വരാ. ഇത്തരമരുൾ ചെയ്തു തത്പ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നോരു ശേഷം പിന്നിട്ടാനുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലാം മാറങ്ങൊരു പുഷ്കരിണിയും കണ്ടാർ. കൽഹാരോത്പല കുമുദാംബുജരക്തോൽപ്പല ഭുല്ലപുഷ്പേന്ദീവര ശോഭിതമച്ഛജലം തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായാഭൂതലേ പുനരിരുന്നു യഥാസുഖം. അന്നേരമാശു കാണായി വന്നിതു വരുന്നതത്യുന്നതമായ മഹാസത്വം അത്യുഗ്രാരവം. ഉദ്ധൃതവൃക്ഷം കരാളോജ്വലദംഷ്ട്രാന്വിതവക്ത്രഗഹ്വരം ഘോരാകാരമാരുണ്യനേത്രം വാമാംസസ്ഥലന്യസ്ഥശൂലാഗ്രത്തിങ്കലുണ്ടു ഭീമശാർദൂലസിംഹമഹിഷവരാഹാദി വാരണമൃഗവനഗോചരജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചും കൊണ്ടുച്ചത്തിലലറി വന്നീടിനാനതുനേരം. ഉത്ഥാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടധ ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ.
കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരൻ ഉണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരം. സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരാ നീ. വല്ലഭേ ബാലേ സീതേ പേടിയായേതുമെടോ, വല്ല ജാതിയും പരിപാലിച്ചുകൊള്ളുവനല്ലോ. എന്നരുൾ ചെയ്തു നിന്നാൻ ഏതുമൊന്നിളകാതെ വന്നുടനടുത്തിതു രാക്ഷസപ്രവരനും. നിഷ്ഠുരതരം അവനെട്ടാശ പൊട്ടും വണ്ണം അട്ടഹാസം ചെയ്തിടിവെട്ടിയിടും നാദം പോലെ. ദൃഷ്ടിയിൽ നിന്നു കനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ. കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കളേറ്റം ഉള്ള വൻകാട്ടിലിപ്പോൾ. നിൽക്കുന്നിതസ്തഭയം ചാപതൂണീരബാണവൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറും അതിബാലന്മാരല്ലോ നിങ്ങൾ. കിഞ്ചനഭയം വിനാ ഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം ചൊൽവിൻ. രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്താൻ ഇക്ഷ്വാകുകുലനാഥൻ മന്ദഹാസാനന്തരം. രാമനെന്നെനിക്കുപേർ എന്നുടെ പത്നിയവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം. ലക്ഷ്മണനെന്നു നാമം ഇവനും മത്സോദരൻ പുക്കിതുവനാന്തരം ജനകനിയോഗത്താൽ. രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാനറിക നീ. ശ്രുത്വാ രാഘവവാക്യം അട്ടഹാസവും ചെയ്തു വക്ത്രവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി. ക്രുദ്ധനാം നിശാചരൻ രാഘവനോടു ചൊന്നാൻ ശക്തനാം വിരാധനെന്നെന്നെ നീ കേട്ടിട്ടില്ലേ. ഇത്രിലോകത്തിലെന്നെ ആരറിയാതെയുള്ളതെത്രയും മൂഢൻ ഭവാനെന്നിഹധരിച്ചേൻ ഞാൻ. മദ്ഭയം നിമിത്തമായി താപസരെല്ലാമിപ്പോൾ ഇപ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെപ്പോയാർ. നിങ്ങൾക്കു ജീവിക്കയിൽ ആശയുണ്ടുള്ളിലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും ഓടിപ്പോവിൻ. അല്ലായിലെനിക്കിപ്പോൾ തിങ്ങീടും വിശപ്പടക്കീടുവൻ ഭവാന്മാരാൽ. ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ടു രാഘവനപ്പോൾ. പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങളറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതി വക്ത്രവും പിളർന്ന് അതിസത്വരം നക്തഞ്ചരനടുത്താനതു നേരം അസ്ത്രങ്ങൾ കൊണ്ടു ഖണ്ഡിച്ചിടിനാൻ പാദങ്ങളും. ബദ്ധരോഷത്തോടവൻ പിന്നെയുമടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചിടിനാനെയ്തു രാമൻ. രക്തവും പരന്നിതു ഭൂമിയിലതു കണ്ടു ചിത്തകൗതുകത്തോടു പുണർന്നു വൈദേഹിയും. നൃത്തവും തുടങ്ങിനാരപ്സര സ്ത്രീകളെല്ലാം അത്യുച്ഛം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും. അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ. സ്വർണഭൂഷണം പൂണ്ടു സൂര്യസന്നിഭകാന്ത്യ സുന്ദരശരീരനായി നിർമ്മലാംബരത്തൊടും. രാഘവം പ്രണതാർത്തിഹാരിണം
ഘൃണാകരം രാഗേന്ദുമുഖം ഭവഭഞ്ജനം ഭയഹരം ഇന്ദിരാരമണം ഇന്ദീവരദളശ്യാമം ഇന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ദിതപദം സുന്ദരം സുകുമാരം സുഹൃതിജനമനോമന്ദിരം രാമചന്ദ്രം ജഗതാം അഭിരാമം വന്ദിച്ചു ദണ്ഡനമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപതേ ധരാപതേ ദുർവാസാവായ മുനി തന്നുടെ ശാപത്തിനാൽ ഗർവിതനായോരു രാത്രിഞ്ചരനായേനല്ലോ നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേനിന്നു നാഥ സന്തതം ഇനി ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്ത്യ വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടേണം ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമായ ആത്മാരാമായ നമോ നമഃ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമഃ ദേവലോകത്തിനു പോവാനായി അനുഗ്രഹിക്കേണം ദേവദേവേശ പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ നിന്മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായിക അംബുജവിലോചന സന്തതം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെ എന്നു കൊടുത്തുവരങ്ങളും മുക്തനെന്നിയേ കണ്ടുകിട്ടുകയില്ല എന്നെ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പുക്കാൻ ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടുന്ന പുരുഷനു ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം രാമലക്ഷ്മണന്മാരും ജാനകിതാനും പിന്നെ ശ്രീമയമായ ശരഭംഗമന്ദിരം പുക്കാർ സാക്ഷാൽ ഈശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ടു വീക്ഷ്യ താപസവരൻ പൂജിച്ചു ഭക്തിയോടെ കന്ദപക്വാദികളാൽ ആതിഥ്യം ചെയ്തു ചിത്താനന്ദമുൾക്കൊണ്ടു ശരഭംഗനുമരുൾ ചെയ്തു ഞാനനേകം നാളുണ്ടു പാർത്തിരിക്കുന്നിതത്ര ജാനകിയോടും നിന്നെ കാൺമതിന്നാശയാലേ ആർജവബുദ്ധ്യാചിരം തപസാ ബഹുതരം ആർജിച്ചേനല്ലോ പുണ്യമിന്നു ഞാനവയെല്ലാം മർത്യനായി പിറന്നൊരു നിനക്കു തന്നീടിനേൻ അദ്യ ഞാൻ മോക്ഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ നിന്നെയും കണ്ടു മമ പുണ്യവും നിങ്കലാക്കി എന്നിയേ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിതു ബന്ധവുമറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ യോഗീന്ദ്രനായ ശരഭംഗനാം തപോധനൻ യോഗേശനായ
രാമൻ തൻ പദം വണങ്ങിനാൻ ചിന്തിച്ചിടുന്നേൻ അന്തസ്സന്തതം ചരാചരജന്തുക്കൾ അന്തർഭാഗേ വസന്തം ജഗന്നാഥം ശ്രീരാമം ദൂർവാദളശ്യാമളം അംഭോജാക്ഷം ചീരവാസസം ജടാമകുടം ധനുർധരം സൗമിത്രിസേവ്യം ജനകാത്മജാസമന്വിതം സൗമുഖ്യമനോഹരം കരുണാരത്നാകരം കുണ്ഠഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടുകണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ലോകേശപദം പ്രാപിച്ചീടിനാൻ തപോധനൻ ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ നാകേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാർ പാകശാസനൻ പദാംഭോജവും വണങ്ങിനാൻ മൈഥില്യ സൗമിത്രിണ താപസഗതി കണ്ടു കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരിമുഖ്യന്മാരും ഒക്കെ പോയി സ്വർഗം പുക്കാർ ദണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ടു കേട്ടു ചണ്ഡദീധിതികുലജാതനാം ജഗന്നാഥൻ പുണ്ഡരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നീടിനാർ രാമലക്ഷ്മണന്മാരും ജാനകീദേവിതാനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ താപസന്മാരും ആശീർവാദം ചെയ്തവർകളോടാഭോഗാനന്ദ വിവശന്മാരായി അരുൾ ചെയ്താർ നിന്നുടെ തത്വം ഞങ്ങളിങ്ങറിഞ്ഞിരിക്കുന്നു പന്നഗോത്തമതൽപ്പേ പള്ളി കൊള്ളുന്ന ഭവാൻ ധാതാവർദ്ധിക്കമൂലം ഭൂഭാരം കളവാനായി ജാതനായി തുഭുവി മാർത്താണ്ഡകുലത്തിങ്കൽ ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ ഭരതശത്രുഘ്നന്മാർ ശംഖചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിയിടുവാനെന്നു നൂനം നാനാതാപസകുലസേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടെ പോന്നീടേണം ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനി പർണശാലകൾ കണ്ടാർ അന്നേരം തലയോടുമെല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൻ മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവുമെല്ലാം അത്രൈവ മൂലം എന്തോ നിത്രയുണ്ടാവാനഹോ തദ്വാക്യം കേട്ടു ചൊന്നാർ താപസജനം രാമഭദ്ര നീ കേൾക്ക മുനിസത്തമന്മാരെ കൊന്നു നിർദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ഇദ്ദേശം അസ്ഥിവ്യാപ്തമായി ചമഞ്ഞിതുനാഥ ശ്രുത്വാ വൃത്താന്തമിത്ഥം കാരുണ്യപരവശചിത്തനായൊരു പുരുഷോത്തമനരുൾ ചെയ്തു നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുലം ഒട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ ഇഷ്ടാനുരൂപം തപോനിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യാ താപസകുലം ഇഷ്ടിയും ചെയ്തു നിത്യം സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസംപൂജ്യമാനനായി വനവാസികളാൽ
തത്ര തത്രൈവ മുനിസത്തമാശ്രമങ്ങളിൽ പൃഥ്വീനന്ദിനിയോടും അനുജനോടും കൂടി തത്സംസർഗാനന്ദേന വസിച്ചു കഴിഞ്ഞിതു വത്സരം ത്രയോദശം അക്കാലം കാണായി വന്നു. വിഖ്യാതമായ സുതീക്ഷ്ണാശ്രമം മനോഹരം മുഖ്യതാപസകുല ശിഷ്യസഞ്ചയപൂർണം സർവർത്തുഗുണഗണസമ്പന്നം അനുപമം സർവകാലാനന്ദദാനോദയം അത്യദ്ഭുതം സർവപാദപ ലതാഗുൽമസങ്കുലസ്ഥലം സർവസത്പക്ഷിമൃഗ ഭുജംഗനിഷേവിതം. രാഘവൻ അവരജൻ തന്നോടും സീതയോടും ആഗതനായിതെന്നു കേട്ടൊരു മുനിശ്രേഷ്ഠൻ കുംഭസംഭവനാകും അഗസ്ത്യശിഷ്യോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസനാരതൻ മുനി സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു സംപൂജിച്ചരുളിനാൻ അർഘ്യപാദ്യാദികളാൽ ഭക്തിപൂണ്ട് അശ്രുജലനേത്രനായി സഗദ്ഗദം ഭക്തവത്സലനായ രാഘവനോടു ചൊന്നാൻ. നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പൂഞാൻ മദ്ഗുരുനിയോഗത്താൽ ബ്രഹ്മശങ്കര മുഖവന്ദ്യമാം പാദമല്ലോ നിന്മഹാമായാർണവം കടപ്പാനൊരു പോതം. ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ വേദ്യമല്ലൊരു നാളും ആരാലും ഭവത്തത്വം. ത്വദ്ഭക്തഭൃത്യഭൃത്യനായിടണം ഞാൻ ത്വത്പാദാംബുജം നിത്യം ഉൾക്കാമ്പിലുദിക്കണം. പുത്രഭാര്യാർത്ഥനിലയാന്ധകൂപത്തിൽ വീണു ബദ്ധനായി മുഴുകിയിടും എന്നെ നിന്തിരുവടി. ഭക്തവാത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേണമേ സത്വരം ദയാനിധേ. മൂത്രമാംസാമേധ്യാന്ധ്രപുൽഗലപിണ്ടമാകും ഗാത്രമോർത്തോളം അതികഷ്മലം അതിങ്കലുള്ളാസ്ഥയാം മഹാമോഹപാശബന്ധവും ഛേദിച്ച് ആർത്തിനാശനാ ഭവാൻ വാഴുകെന്നുള്ളിൽ നിത്യം. സർവഭൂതങ്ങളുടെയുള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും. ത്വന്മന്ത്രജപരതന്മാരായ ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിച്ചിടുകയില്ല. ത്വന്മന്ത്രജപവിമുഖരാം ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും. സേവാനുരൂപഫലദാനതൽപരൻ ഭവാൻ ദേവപാദവങ്ങളെപ്പോലെ വിശ്വേശ പോറ്റി. വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജഭവ വിഷ്ണുരൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മനാം. നാനാ രൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ ഭാനുമാൻ ജലം പ്രതി വെവ്വേറെ കാണും പോലെ. ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെയറിഞ്ഞുപാസിപ്പു ഞാൻ ദയാനിധേ. അദ്യൈവ ഭവച്ചരണാംബുജയുഗം മമ പ്രത്യക്ഷമായി വന്നിതു മത്തപോബലവശാൽ. ത്വന്മന്ത്രജപ വിശുദ്ധാത്മനാം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും. സന്മയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മണാം അഗോചരമായൊരു ഭവദ്രൂപം. ത്വന്മായാ വിഡംബനരചിതം മാനുഷ്യകം മന്മഥകോടി കോടി സുഭഗം കമനീയം.
കാരുണ്യപൂർണ നേത്രം കാർമുകബാണധരം സ്മേരസുന്ദരമുഖം അജിനാംബരധരം സീതാസംയുതം സുമിത്രാത്മജനിഷേവിത പാദപങ്കജം നീലനീരദകളേബരം കോമളം അതിശാന്തം അനന്തഗുണം അഭിരാമം ആത്മാരാമം ആനന്ദസമ്പൂർണാമൃതം പ്രത്യക്ഷമദ്യ മമ നേത്രഗോചരമായോരിത്തിരുമേനി നിത്യം ചിത്തേ വാഴുക വേണം മുറ്റിടും ഭക്ത്യ നാമമുച്ചരിക്കായിടേണം മറ്റൊരു വരം അപേക്ഷിക്കുന്നേനില്ല പോറ്റി വന്ദിച്ചു കൂപ്പി സ്തുതിച്ചീടിന മുനിയോടു മന്ദഹാസവും പൂണ്ടു രാഘവനരുൾ ചെയ്തു നിത്യവും ഉപാസനാശുദ്ധമായിരിപ്പൊരു ചിത്തം ഞാനറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനേ സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ ത്വത്കൃതമേതത് സ്തോത്രം മത്പ്രിയം പഠിച്ചീടും സത്കൃതി പ്രവരനാം മർത്യനുവിശേഷിച്ചും സദ്ഭക്തി ഭവിച്ചീടും ബ്രഹ്മജ്ഞാനവുമുണ്ടാം അല്പവുമതിനില്ല സംശയം നിരൂപിച്ചാൽ താപസോത്തമ ഭവാൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ ഉണ്ടൊരാഗ്രഹം തവാചാര്യനാം അഗസ്ത്യനെ കണ്ടുവന്ദിച്ചുകൊള്ളുവാൻ എന്തതിനാവതിപ്പോൾ തത്രൈവ കിഞ്ചിത് കാലം വസ്തുമുണ്ടത്യാഗ്രഹം എത്രയുണ്ടടുത്തതും അഗസ്ത്യാശ്രമം മുനേ ഇത്തം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുതീക്ഷ്ണനും അസ്തുതേ ഭദ്രം അതു തോന്നിയതതിന്നു ഞാൻ കാട്ടുവനല്ലോ വഴി കൂടെ പോന്നടുത്ത നാൾ വാട്ടമെന്നിയേ വസിക്കേണമെന്നിവിടെ നാം ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടെൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ തക്കപ്പോയി കാണാമല്ലോ ഇത്തമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം പ്രീതനാം മുനിയോടും ജാനകീദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാഹ്നേ പോയി ചെന്നിതു രാമൻ അഗസ്ത്യാനുജാശ്രമേ ജവം വന്നു സത്കാരം ചെയ്താൻ അഗസ്ത്യസഹജനും വന്യഭോജനവും ചെയ്തന്നവരെല്ലാവരും അന്യോന്യസല്ലാപവും ചെയ്തിരുന്നോരു ശേഷം ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനനമാർഗേ നടകൊണ്ടിതു മന്ദം മന്ദം സർവർത്തുഫലകുസുമാഠ്യപാദപ ലതാസംവൃതം നാനാമൃഗസഞ്ജയ നിഷേവിതം നാനാപക്ഷികൾ നാദം കൊണ്ടതിമനോഹരം കാനനം ജാതിവൈരരഹിത ജന്തുപൂർണം നന്ദന സമാനം ആനന്ദദാനാഢ്യം മുനിനന്ദനവേദ ധ്വനിമണ്ഡിതമനുപമം ബ്രഹ്മർഷിപ്രവരന്മാരമരമുനികളും സമ്മോദം പൂണ്ടുവാഴും മന്ദിരനികരങ്ങൾ സംഖ്യയില്ലാതോളമുണ്ട് ഓരോരോ തരം നല്ല സംഖ്യാവത്തുക്കളും ഉണ്ട് അറ്റമില്ലാതവണ്ണം ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു കാണും തോറും
ആശ്ചര്യമോരോന്നിവ കണ്ടുകണ്ടവരും ചെന്നാശ്രമത്തിനു പുറത്തടുത്തു ശുഭദേശേ. വിശ്രമിച്ചനന്തരം അരുളിച്ചെയ്തു രാമൻ, വിശ്രുതനായ സുതീക്ഷ്ണൻ തന്നോടിനിയിപ്പോൾ വേഗേന ചെന്നു ഭവാൻ അഗസ്ത്യമുനീന്ദ്രനോടാഗതനായോരെന്നെയങ്ങുണർത്തിച്ചീടണം. ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരേ വസിച്ചിടുന്നിതുപാശ്രമം. ശ്രുത്വാ രാമോക്തം സുതീക്ഷ്ണൻ മഹാപ്രസാദം ഇത്യുക്ത്വാ സത്വരം ഗത്വാചാര്യമന്ദിരം മുദാ നത്വാ തം ഗുരുവരമഗസ്ത്യം മുനികുലസത്തമം രഘൂത്തമഭക്തസഞ്ജയവൃതം. രാമമന്ത്രാർത്ഥവ്യാഖ്യാതൽപരം ശിഷ്യന്മാർക്കായി കാമദം അഗസ്ത്യമാത്മാരാമം മുനീശ്വരം. ആരൂഢവിനയം കൊണ്ടാനതവക്ത്രത്തോടും ആരാൽ വീണുടൻ ദണ്ഡനമസ്കാരവും ചെയ്താൻ. രാമനാം ദാശരഥി സോദരനോടും നിജഭാമിനിയോടും ഉണ്ടിങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തുഭാഗത്തു കാരുണ്യാഭ്യേ നിൻ തൃക്കഴലിണ കണ്ടു വന്ദിപ്പാൻ ഭക്തിയോടെ. മുമ്പേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലുമരുൾ ചെയ്താൻ. ഭദ്രം തേ രഘുനാഥമാനയ ക്ഷിപ്രം രാമഭദ്രം മേ ഹൃദി സ്ഥിതം ഭക്തവത്സലം ദേവം. പാർത്തിരുന്നീടുന്നു ഞാൻ എത്ര നാളുണ്ടു കാൺമാൻ, പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം. രാമ രാമേതി രാമമന്ത്രവും ജപിച്ചതികോമളം കാളമേഘശ്യാമളം നളിനാക്ഷം. ഇത്യുക്ത്വാ സരഭസമുത്ഥായ മുനിപ്രവരോത്തമൻ മധ്യേ ചിത്തം അത്യന്തഭക്ത്യാ. മുനിസത്തമരോടും നിജ ശിഷ്യസഞ്ജയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രവക്ത്രം പാർത്തരുൾ ചെയ്താൻ. ഭദ്രം തേ നിരന്തരമസ്തു സന്തതം രാമഭദ്രം മേ ദൃഷ്ട്വാ ചിരം അദ്യൈവ സമാഗതം. യോഗ്യനായിരിപ്പോരിഷ്ടാതിഥിബലാൽ മമ ഭാഗ്യപൂർണത്വേന സംപ്രാപ്തനായിതു ഭവാൻ. അദ്യവാസരം മമ സഫലമത്രയല്ല മത്തപസ്സാഫല്യവും വന്നിതു ജഗത്പതേ. കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമസമന്വിതം. കുംഭിട്ടു ഭക്ത്യാ ദണ്ഡനമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവും എടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം. ഗാഠാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീശാം ശജനായ ലക്ഷ്മണനെയും. ഗാത്രസ്പർശനപരമാഹ്ലാദജാതസ്രവന്നേത്രകീലാലാകുലനായ താപസവരൻ. ഏകേന കരേണ സംഗൃഹ്യ രോമാഞ്ചാന്വിതം രാഘവനുടെ കരപങ്കജമതിദ്രുതം. സ്വാശ്രമം ജഗാമ ഹൃഷ്ടാത്മന മുനിശ്രേഷ്ഠനാശ്രിതജനപ്രിയനായ വിശ്വേശം രാമം. പാദ്യാർഖ്യാസന മധുപർക്ക മുഖ്യങ്ങളും ആപാദ്യ സമ്പൂജ്യ സുഖമായി ഉപവിഷ്ടം നാഥം. വന്യഭോജ്യങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാം തപോധനൻ ഏകാന്തേ ചൊല്ലിയിടിനാൻ. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനനോടും ഭവാൻ.
ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ സാരസാനന സകലേശ്വര ദയാനിധേ ഞാനന്നു തുടങ്ങി വന്നിവിടെ വാണിയിടിനേൻ ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊൾവാൻ താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോകസൃഷ്ടിക്കുമുന്നം ഏകനായി ആനന്ദനായി ലോകകാരണൻ വികൽപ്പോപാധിവിരഹിതൻ തന്നുടമായ തനിക്കാശ്രയഭൂതയായി തന്നുടെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെയാവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാം അവ്യാകൃതമെന്നുപനിഷദ്വശാത് മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതിയെന്നും ചൊല്ലും വിദ്വാൻമാരവിദ്യയെന്നും പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലൂ നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായിതിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗമവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ജയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാട്പുമാനുണ്ടായിതെന്നു കേൾപ്പു അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങീടും ചരാചര ലോകങ്ങളാകുന്നതും ദേവമാനുഷ തിര്യഗ്യോനിജാതികൾ ബഹുസ്ഥാവരജംഗമൗഘപൂർണമായി ഉണ്ടായി വന്നു ത്വന്മായാഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു ലോകസൃഷ്ടിക്കു രജോഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാതാ നാഭിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രത് സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിന്നെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകൻ അവ്യയനല്ലോ നാഥ യാതൊരു കാലം സൃഷ്ടി ചെയ്യാനിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ തന്മൂലം ഗുണവാനെപ്പോലെയായിതു ഭവാൻ ത്വന്മഹാമായ രണ്ടുവിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയുമെന്നുള്ള ഭേദാഖ്യയ വിദ്യയെന്നല്ലോ ചൊല്ലു നിവൃത്തിനിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം
പ്രവൃത്തിനിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്തവാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ, അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ. ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല. നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ ത്വദ്ഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാർ ഇല്ലേതും സംശയമോർത്താർ. ത്വദ്ഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല. ശ്രീരാമ രഘുപതേ കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാ രാമ കാരുണ്യാമൃത സിന്ധോ. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചീടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ ത്വദ്ഭക്തന്മാരായി നിവൃത്താഖിലകാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്തകർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരൈകപരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാദി സമ്പന്നന്മാരായി ഏകാന്തേ ശമദമസാധനയുക്തന്മാരായി സാധുക്കളവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവൽക്കഥാശ്രവണേ രതിയുണ്ടാം. ത്വൽക്കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും. വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം. ആകയാൽ ത്വദ്ഭക്തിയും നിങ്കലേ പ്രേമവായ്പും രാഘവ സദാ ഭവിക്കേണമേ ദയാനിധേ. ത്വത്പാദാബ്ജങ്ങളിലും ത്വദ്ഭക്തന്മാരിലും എന്നുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴുമുണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മം. ഇന്നു മക്രതുക്കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നതു മന്നേത്രവും. സീതയാ സാർദ്ധം ഹൃദി വസിക്ക സദാ ഭവാൻ. സീതാവല്ലഭ ജഗന്നായക ദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴുമെന്നു വേണ്ട. നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാംബുധേ. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം. ബാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയും അരുൾ ചെയ്താൻ. ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമാക്കിയിടണം.
വൈകീടാതെ സാക്ഷാത് ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതും രണ്ടു യോജന വഴി ചെല്ലുമ്പോളിവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടൻ അനുജ്ഞ നൽകി മുനി ശ്രുത്വൈതൽ സ്തോത്രസാരം അഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥസമന്വിതം രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യപാദാംബുജം യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യ ജാനകിയോടും എഴുന്നള്ളിയിടുന്നേരം അദ്രിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമനാകും വൃദ്ധനാം ജടായുഷം എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടുരാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോടു ചൊന്നാൻ രക്ഷസാം പ്രവരനിക്കിടക്കുന്നതു മുനിഭക്ഷകനിവന നീ കണ്ടതില്ലയോ സഖേ വില്ലിങ്ങു തന്നീടു നീ ഭീതിയുമുണ്ടാകൊല്ല കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ഇനി ഇപ്പോൾ ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ വധ്യനല്ലഹം തവ താതനു ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ വയസ്യനറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാനിഷ്ടത്തെ ചെയ്തിടുവൻ ഹന്തവ്യനല്ല ഭഗവത്ഭക്തനാം ജടായു ഞാൻ എന്നിവ കേട്ടു ബഹുസ്നേഹമുൾക്കൊണ്ടു നാഥൻ നന്നായി ആശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്ക നീ സങ്കടമിനിയൊന്നുകൊണ്ടുമേ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ എന്നരുൾ ചെയ്തു ചെന്നുപുക്കിതു പഞ്ചവടി തന്നിലാം മാറു സീതാലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവുമുണ്ടാക്കിനാൻ ഉത്തമഗംഗാനദിക്കുത്തരതീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകീദേവിയോടും കദളീപനസാമ്രാദ്യഖില ഫലവൃക്ഷാവൃതകാനനെ ജനസംബാധ വിവർജിതേ നീരുജസ്ഥലെ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ ഫലമൂലാദികളും ലക്ഷ്മണനനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയിൽ ഉറങ്ങാതെ ചാപബാണവും ധരിച്ചാസ്ഥയാ രക്ഷാർത്ഥമായി നിന്നീടും ഭക്തിയോടെ സീതയെ മധ്യേയാക്കി മൂവരും പ്രാതഃകാലേ ഗൗതമി തന്നിൽ കുളിച്ചർഖ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം ലക്ഷ്മണനൊരു ദിനം ഏകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാന്വിതനായി ചൊന്നാൻ മുക്തിമാർഗത്തെ അരുൾ ചെയ്യേണം ഭഗവാനെ ഭക്തനാം അടിയനോടജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം ആരും
നിന്തിരുവടിയൊഴിഞ്ഞില്ലിവയെല്ലാം നേരോടെയുപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദം അരുൾ ചെയ്തിതു വഴി പോലെ. കേട്ടാലും എങ്കിൽ അതിഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ അമ്പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയം ആത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ. ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദിവസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ. മായയാകുന്നതു നിർണയമതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം മായക്കെന്നറിക സൗമിത്രേ നീ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിക അതിസ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാം അവിദ്യാരൂപമതും സംഗാദിദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേത് ആനന്ദപ്രാപ്തിഹേതുഭൂതയെന്നറിഞ്ഞാലും. മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. രജ്ജുഖണ്ഡത്തിങ്കലെ പന്നകബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിലേതുമൊന്നില്ലയല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കിലില്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാദിസംബന്ധമെല്ലാം. ദേഹമായതു പഞ്ചഭൂതസഞ്ജയമയം ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ചാൽ. ഇന്ദ്രിയദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തം മൂലപ്രകൃതിയെന്നിതെല്ലാം ഓർത്തുകണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ. ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം. എന്നിവറ്റിങ്കൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ. ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ. ജീവാത്മാവെന്നും പരമാത്മാവെന്നതുമോർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല രണ്ടുമൊന്നത്രേ നൂനം. ഭേദമുണ്ടെന്നു പറയുന്നതജ്ഞന്മാരല്ലോ. മാനവും ദംഭം ഹിംസ വക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം. അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യ മന്യുഭാവവും അകലക്കളഞ്ഞനുദിനം. ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾക്കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദസ്വരൂപനായി മാനസവചന ദേഹങ്ങളെയടക്കി തന്മാനസേ വിഷയസൗഖ്യങ്ങളെ ചിന്തിയാതെ ജനനജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കലുറച്ച മനസ്സോടും
സർവദാ രാമ രാമേത്യമിത ജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്തു ശക്തിയുമൊന്നിങ്കലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടനായി വിവിക്തശുദ്ധസ്ഥലേ വസിക്കേണം. പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടും. ഏകാന്തേ പരമാത്മജ്ഞാന തൽപരനായി വേദാന്തവാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവുമകതാരിലുറച്ചു ചമഞ്ഞീടും. മാനസേ വികൽപ്പങ്ങളേതുമേയുണ്ടാകൊല. ആത്മാവാകുന്നതെന്തെന്നുണ്ടോ കേൾ. അതുമെങ്കിൽ ആത്മാവല്ലല്ലോ ദേഹപ്രാണബുദ്ധ്യഹങ്കാരം. മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നു മേലേ. മാനമില്ലാതെ പരമാത്മാവു താനേ വേറെ. നിൽപ്പിതു ചിദാത്മാവു ശുദ്ധമവ്യക്തം ബുദ്ധം. തത്പദാത്മാ ജ്ഞാനിഹ ത്വത്പദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴിപോലെ കണ്ടറിഞ്ഞീടാം. ജ്ഞാനമാകുന്നത് എന്നെ കാട്ടുന്ന വസ്തു തന്നെ. ജ്ഞാനമുണ്ടാകുന്നതു വിജ്ഞാനം കൊണ്ടു തന്നെ. ഞാനിതെന്നറിവിനു സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാവു ചിദാനന്ദൻ. സർവസത്വാന്തർഗതൻ അപരിച്ഛേദ്യനല്ലോ. ഏകനദ്വയൻ പരനവ്യയൻ ജഗന്മയൻ യോഗേശൻ അജൻ അഖിലാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദിലക്ഷണൻ ബ്രഹ്മാത്മകൻ. ബുദ്ധ്യുപാധികളിൽ വേറിട്ടവൻ മായാമയൻ. ജ്ഞാനം കൊണ്ടുപഗമ്യൻ യോഗിനാമേകാത്മനാം. ജ്ഞാനം ആചാര്യശാസ്ത്രൗഹോപദേശൈക്യജ്ഞാനം. ആത്മനോരേവം ജീവപരയോർമൂലാവിദ്യ. ആത്മനി കാര്യകാരണങ്ങളും കൂടിച്ചേർന്നു ലയിച്ചിടുമ്പോളുള്ളോരവസ്ഥയല്ലോ മുക്തിലയത്തോടാശു വേറിട്ടിരിപ്പതാത്മാവൊന്നേ. ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാം ആനന്ദമായിട്ടുള്ള കൈവല്യസ്വരൂപം. ഇതുള്ള വണ്ണമേ പറവാനും ഇതറിവാനും ഉള്ളം നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ. മദ്ഭക്തിയില്ലാതവർക്കെത്രയും ദുർലഭം കേൾ. മദ്ഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും താനും. നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ടു പണി. രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ. നേരുള്ള വഴിയറിഞ്ഞിടാവിതൗവണ്ണമേ. ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ. ഭക്തനു നന്നായി പ്രകാശിക്കുമാത്മാവു നൂനം. ഭക്തിക്കു കാരണവും എന്തെന്നു കേട്ടാലും നീ. മദ്ഭക്തന്മാരോടുള്ള നിത്യസംഗമമതും. മദ്ഭക്തന്മാരെ കനിവോടു സേവിക്കുന്നതും. ഏകാദശ്യാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയെ സാധിച്ചുകൊള്ളുകയുമധ. പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനം അഗ്നിവിപ്രാണാം കൊടുക്കയുമധ. മൽക്കഥാപാഠശ്രവണങ്ങൾ ചെയ്യുകയും മുത. മൽഗുണനാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും. സന്തതം ഇത്തമെങ്കിൽ വർത്തിക്കും ജനങ്ങൾക്കൊരന്തരം. വരാതൊരു ഭക്തിയുമുണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ലുത്തമോത്തമന്മാരായുള്ളവരവരല്ലോ. ഭക്തിയുക്തനു വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം
താവക പ്രശ്നാനുസാരവശാൽ ഉക്തമായതു നിനക്കെന്നാലെ ധരിക്ക നീ. വക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മമ ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചീടരുതല്ലോ. ഭക്തനെന്നാകിലവൻ ചോദിച്ചീലെന്നാകിലും വക്തവ്യമവനോടു വിശ്വാസം വരികയാൽ ഭക്തിവിശ്വാസ ശ്രദ്ധായുക്തനാം മർത്യനിതു നിത്യമായി പാഠം ചെയ്യിൽ അജ്ഞാനമകന്നുപോം. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തിയെന്നറിഞ്ഞാലും. ഇത്തരം സൗമിത്രിയോടരുളിച്ചെയ്തു പുനരിത്തിരി നേരം ഇരുന്നീടിനോരനന്തരം. ഗൗതമീതീരെ മഹാകാനനെ പഞ്ചവടീഭൂതലെ മനോഹരെ സഞ്ചരിച്ചിടുന്നൊരു യാമിനീചരജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൾ കാമിനീ വിമോഹിനി. പങ്കജധ്വജകുലിശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പാദപാദങ്ങളതു നേരം. പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലേ കൗതുകമുൾക്കൊണ്ടു രാമാശ്രമമകം പുക്കാൾ. ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം പരം. മാനവവീരം മനോമോഹനം മായാമയം മാനസഭവസമം മാധവം മധുഹരം. ജാനകിയോടും കൂടെ വാണിയിടുന്നതു കണ്ടു മീനകേതന ബാണപീഡിതയായാളേറ്റം. സുന്ദരവേഷത്തോടും മന്ദഹാസവും പൊഴിഞ്ഞിന്ദിരാവരനോടു മന്ദമായി ഉരചെയ്താൾ. ആരെടോ ഭവാൻ ചൊല്ലിയിടാരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്കു വരുവാൻ മൂലമെന്നും. എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിതു താപസവേഷമെന്നും. എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോടു, നീ എന്നോടു പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവണഭഗിനി ഞാൻ ആഖ്യയാശൂർപ്പണഖ കാമരൂപിണിയല്ലോ. ഖരദൂഷണ ത്രിശിരാക്കളാം ഭ്രാതാക്കന്മാർക്കരികെ ജനസ്ഥാനേ ഞാനിരിപ്പതു സദാ. നിന്നെ ഞാൻ ആരെന്നതുമറിഞ്ഞീലതും പുനരെന്നോടു പരമാർത്ഥം ചൊല്ലണം ദയാനിധേ. സുന്ദരീ കേട്ടുകൊള്ളുക, ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം. എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജാ സീത. ധന്യേ മൽഭ്രാതാവായ ലക്ഷ്മണനിവനെടോ. എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരേ, നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ. എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി എന്നോടുകൂടെ പോന്നു രമിച്ചു കൊള്ളേണം നീ. നിന്നെയും പിരിഞ്ഞു പോവാൻ മമശക്തി പോരാ, എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ. ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവവീരൻ അവളോടരുൾ ചെയ്തീടിനാൻ. ഞാനിഹ തപോധനവേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നീടുന്നു സദാകാലം. ജാനകിയാകും ഇവളെന്നുടെ പത്നിയല്ലോ. മാനസേ പാർത്താൽ വെടിഞ്ഞീടരുതൊന്നുകൊണ്ടും. സാപത്നോദ്ഭവ ദുഃഖം എത്രയും കഷ്ടം കഷ്ടം. താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ. ലക്ഷ്മണൻ മമ ഭ്രാത സുന്ദരൻ മനോഹരൻ. ലക്ഷ്മീദേവിക്കു തന്നെയൊക്കും നീയെല്ലാം കൊണ്ടും.
നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരെ. സംഘവും നിന്നിലേറ്റം വർദ്ധിക്കുമവനെടോ. മംഗലശീലൻ അനുരൂപനെത്രയും നിനക്ക് അങ്ങു നീ ചെന്നു പറഞ്ഞിടുക വൈകീടാതെ. എന്നതു കേട്ട നേരം സൗമിത്രി സമീപെ പോയി നിന്നവൾ അപേക്ഷിച്ചാൾ ഭർത്താവാകെന്നു തന്നെ. ചൊന്നവളോടു ചിരിച്ചവനു മുര ചെയ്താൻ എന്നുടെ പരമാർത്ഥം നിന്നോടു പറഞ്ഞിടാം. മന്നവനായ രാമൻ തന്നുടെ ദാസൻ ഞാനോ. ധന്യേ നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ. ചെന്നു നീ ചൊല്ലീടഖിലേശ്വരനായ രാമൻ തന്നോടു തവ കുലശീലാചാരങ്ങളെല്ലാം. എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി. പിന്നെയും രഘുകുലനായകനോടു ചൊന്നാൾ എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലൂ. നിനക്കൊന്നുകൊണ്ടുമേയൊരു സങ്കടമുണ്ടായി വരാ. മന്നവാ, ഗിരിവനഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു ഭുജിക്കായി വരുമനാരതം. ഇത്തരമവൾ ഉര ചെയ്തതു കേട്ട നേരം ഉത്തരമരുൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാൽ അവനരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം അതിനിവളുണ്ടെനിക്കിപ്പോൾ. ഒരുത്തി വേണം അവനതിനാരെന്നു തിരഞ്ഞിരിക്കുന്നേരമിപ്പോൾ. നിന്നെയും കണ്ടുകിട്ടി വരുത്തും ദൈവമൊന്നു കൊതിച്ചാലിനി നിന്നെ വരിച്ചുകൊള്ളും അവനില്ല സംശയമേതും. തെരിക്കെന്നിനിക്കാലം കളഞ്ഞീടാതെ ചെൽക കരത്തെ ഗ്രഹിച്ചിടും കടുക്കെന്നവനെടോ. രാഘവവാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുലചേതസ്സൊടും ലക്ഷ്മണാന്തികേ വേഗാൽ. ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനും എന്നോടിത്തരം പറഞ്ഞിടൊല്ല വെറുതെ നീ. നിന്നിരില്ലേതുമൊരു കാംക്ഷയെന്നറിക നീ. മന്നവനായ രാമൻ തന്നോടു പറഞ്ഞാലും. പിന്നെയുമതു കേട്ടു രാഘവ സമീപേ പോയി ചെന്നു നിന്നപേക്ഷിച്ചാൾ ആശയാ പലതരം. കാമവും ആശാഭംഗം കൊണ്ടു കോപവും അതിപ്രേമവും ആലസ്യവും പൂണ്ടു രാക്ഷസിയപ്പോൾ. മായാരൂപവും വേർപ്പെട്ടഞ്ജനശൈലം പോലെ കായാകാരവും ഘോരദംഷ്ട്രയും കൈക്കൊണ്ടേറ്റം കമ്പമുൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തുന്നേരം. ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു വാളുറയൂരിക്കാതും മുലയും മൂക്കുമെല്ലാം. ഛേദിച്ച നേരം അവളലറി മുറയിട്ട നാദത്തെ കൊണ്ടു ലോകമൊക്കെ മാറ്റൊലിക്കൊണ്ടു നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നു ചാടി നാലഞ്ചു വഴിവരും അരുവിയാറുപോലെ ചോരയുമൊലിപ്പിച്ചു കാളരാത്രിയെപ്പോലെ. ഘോരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ. രാവണൻ തൻ്റെ വരവുണ്ടിനിപ്പോളെന്നു ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൻ. രാക്ഷസപ്രവരനായിടിന ഖരൻ മുന്നിൽ പക്ഷമറ്റവനിയിൽ പർവ്വതം വീണ പോലെ. രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജസോദരിയെ തന്നെ നോക്കിച്ചൊല്ലിനാശുഖരൻ. മൃത്യു തൻ വക്ത്രത്തിങ്കൽ സത്വരം പ്രവേശിച്ചതത്ര ചൊല്ലാരെന്നെന്നോടെത്രയും വിരയേ നീ. വീർത്തു വീർത്തേറ്റം വിറച്ചലറി സഗദ്ഗതമാർത്തി പൂണ്ടോർത്തു ഭീത്യ ചൊല്ലിനാളവളപ്പോൾ
മർത്യന്മാർ ദശരഥപുത്രന്മാരിരുവരുണ്ട്, ഉത്തമ ഗുണവാന്മാരെത്രയും പ്രസിദ്ധന്മാർ. രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമം, ഒരു കാമിനിയുണ്ടു കൂടെ സീതയെന്നവൾക്കു പേർ. അഗ്രജൻ നിയോഗത്താൽ ഉഗ്രനാമവരജൻ, ഖഡ്ഗേന ഛേദിച്ചിതു മൽക്കുജാതികളെല്ലാം. ശൂരനായിടും നീ ഇന്നവരെ കൊല ചെയ്തു, ചോര നൽകുക ദാഹം തീരുമാറെനിക്കിപ്പോൾ. പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്കിൽ, ഇച്ഛ വന്നിടും മമ നിശ്ചയമറിഞ്ഞാലും. എന്നിവ കേട്ടുഖരൻ കോപത്തോടുര ചെയ്താൻ, ദുർനയമേറെയുള്ള മാനുഷാധമന്മാരെ കൊന്നു മദ്ഭഗിനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണമെന്നതിനാശു പതിനാലുപേർ പോക നിങ്ങൾ. നീ കൂടെ ചെന്നു കാട്ടിക്കൊടുത്തിടന്നാലിവരാകൂതം വരുത്തിയിടും നിനക്കുമടിയാതെ എന്നവളോടു പറഞ്ഞയച്ചാൻ ഖരനേറ്റം. ഉന്നതന്മാരാം പതിനാലു രാക്ഷസരെയും, ശൂലമുദ്ഗര മുസലാസി ചാപേഷു ഭിണ്ടിപാലാദി പലവിധമായുധങ്ങളുമായി, ക്രൂരന്മാരാർത്തു വിളിച്ചു ഉദ്ധതന്മാരായി ചെന്നു യുദ്ധസന്നദ്ധന്മാരായി അടുത്താരതു നേരം. ബദ്ധവൈരേണ പതിനാൽ വരുമൊരുമിച്ചു ശസ്ത്രൗഘം പ്രയോഗിച്ചാർ ചുറ്റും നിന്നൊരിക്കലേ. മിത്രഗോത്രോദ്ഭൂതനാം ഉത്തമോത്തമൻ രാമൻ, ശത്രുക്കളയച്ചോരു ശസ്ത്രൗഘം വരുന്നേരം. പ്രത്യേകമോരോ ശരം കൊണ്ടവ ഖണ്ഡിച്ചുടൻ, പ്രത്യർത്ഥി ജനത്തെയും വധിച്ചാനോരോന്നിനാൽ. ശൂർപ്പണഖയുമതു കണ്ടു പേടിച്ചു മണ്ടി, ബാഷ്പവും തൂകി ഖരൻ മുമ്പിൽ വീണലറിനാൾ. എങ്ങു പൊയ്ക്കളഞ്ഞിതു നിന്നോടുകൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ പതിനാൽവരും ചൊൽനീ. അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങിനി വരാതവണ്ണം പോയാർത്തെക്കോട്ടവർ എന്നു ശൂർപ്പണഖയും ചൊല്ലിനാളതു കേട്ടു. വന്ന കോപത്താൽ ഖരൻ ചൊല്ലിനാനതു നേരം. പോരിക നിശാചരർ പതിനാലായിരവും, പോരിനു ദൂഷണനും അനുജൻ ത്രിശിരസ്സും. ഘോരനാം ഖരനേവം ചൊന്നതു കേട്ട നേരം, ശൂരനാം ത്രിശിരസ്സും പടയും പുറപ്പെട്ടു. വീരനാം ദൂഷണനും ഖരനും നടകൊണ്ടു ധീരതയോടു യുദ്ധം ചെയ്വതിന്നുഴറ്റോടെ. രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോടു ചൊന്നാൻ, ബ്രഹ്മാണ്ഡം നടുങ്ങുമാറെന്തൊരു ഘോഷമിതു, നമ്മോടു യുദ്ധത്തിനു വരുന്നു രക്ഷോബലം. ഘോരമായിരിപ്പോരു യുദ്ധവുമുണ്ടാമിപ്പോൾ, ധീരതയോടും അത്ര നീയൊരു കാര്യം വേണം. മൈഥിലി തന്നെയൊരു ഗുഹയിലാക്കിക്കൊണ്ടു ഭീതി കൂടാതെ പരിപാലിക്കവേണം ഭവാൻ. ഞാനൊരുത്തനെ പോരും ഇവരെയൊക്കെ കൊൽവാൻ, മനസേ നിനക്കു സന്ദേഹമുണ്ടായിടൊലാ. മറ്റൊന്നും ചൊല്ലുന്നില്ലെന്നെന്നെയാണയുമിട്ടു കറ്റവാർക്കുഴലിയെ രക്ഷിച്ചുകൊള്ളേണം നീ. ലക്ഷ്മീദേവിയേയും കൊണ്ടങ്ങനെ തന്നെയെന്നു ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹ്വരമകം പുക്കാൻ. ചാപബാണങ്ങളെയും എടുത്തു പരികരം, ആഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി. നിൽക്കുന്ന നേരം ആർത്തുവിളിച്ചു നക്തഞ്ചരൊക്കെ വന്നൊരുമിച്ചു ശസ്ത്രൗഘം പ്രയോഗിച്ചാർ. വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം,
പ്രക്ഷേപിച്ചിതുവേഗാൽ പുഷ്കരനേത്രന്മെയ്മേൽ തൽക്ഷണം അവയെല്ലാം എയ്തു ഖണ്ഡിച്ചു രാമൻ രക്ഷോവീരന്മാരെയും സായകാവലി തൂകി നിഗ്രഹിച്ചിതു നിശിതാഗ്രബാണങ്ങൾ തന്നാൽ അഗ്രേ വന്നടുത്തോരു രാക്ഷസപ്പടയെല്ലാം ഉഗ്രനാം സേനാപതി ദൂഷണനതു നേരം ഉഗ്രസന്നിഭനായ രാമനോടടുത്തിതു തൂകിനാൻ ബാണഗണമവറ്റെ രഘുവരൻ വേഗേന ശരങ്ങളാൽ എൺമണിപ്രായമാക്കി നാലു ബാണങ്ങളെയ്തു തുരകം നാലിനെയും കാലവേശ്മനി ചേർത്തു സാരഥിയോടും കൂടെ ചാപവും മുറിച്ചു തത്കേതുവും കളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൻ പിൽപ്പാടു ശതഭാരായ സനിർമ്മിതമായ കെൽപ്പേറും പരിഘവും ധരിച്ചു വന്നാനവൻ തൽബാഹു തന്നെ ഛേദിച്ചിടിനാൻ ദാശരഥി തൽപരിഘത്താൽ പ്രഹരിച്ചിതു സീതാപതി മസ്തകം പിളർന്നവൻ ഉർവിയിൽ വീണു സമവർത്തിപത്തനം പ്രവേശിച്ചിതു ദൂഷണനും ദൂഷണൻ വീണ നേരം വീരനാം ത്രിശിരസ്സും രോഷേണ മൂന്നു ശരം കൊണ്ടു രാമനെ എയ്താൻ മൂന്നും ഖണ്ഡിച്ചു രാമൻ മൂന്നു ബാണങ്ങളെയ്താൻ മൂന്നുമെയ്തുടൻ മുറിച്ചീടിനാൻ ത്രിശിരസ്സും നൂറു ബാണങ്ങളെയ്താൻ അന്നേരം ദാശരഥി നൂറും ഖണ്ഡിച്ചു പുനരായിരം ബാണമെയ്താൻ അവയും മുറിച്ചവനയുതം ബാണമെയ്താൻ അവനീപതി വീരനവയും നുറുക്കിനാൻ അർദ്ധചന്ദ്രാകാരമായിരിപ്പോരമ്പുതന്നാൽ ഉത്തമാംഗങ്ങൾ മൂന്നും മുറിച്ചു പന്താടിനാൻ അന്നേരം ഖരനാദിത്യാഭ തേടിയിടും രഥം തന്നിലാമാറു കരയേറി ഞാണൊലിയിട്ടു വന്നു രാഘവനോടു ബാണങ്ങൾ തൂകിയിടിനാൻ ഒന്നിനൊന്നെയ്തു മുറിച്ചീടിനാൻ അവയെല്ലാം രാമബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയുമാകാശവും കാണരുതാതെയായി നിഷ്ഠുരതരമായ രാഘവശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണമെയ്താശുഖരൻ ചട്ടയും നുറുക്കിനാൻ ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ പിളർന്നീടിനാനതു നേരം താപസദേവാദികളായുള്ള സാധുക്കളും താപമോടയ്യോ കഷ്ടം കഷ്ടമെന്നുര ചെയ്താർ ജയിപ്പൂതാക രാമൻ ജയിപ്പൂതാക എന്നു ഭയത്തോടമരരും താപസന്മാരും ചൊന്നാർ തൽക്കാലേ കുംഭോദ്ഭവൻ തന്നുടെ കയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കൈയിൽ കാണായി വന്നിതെത്രയും ചിത്രം ചിത്രം മുഖ്യവൈഷ്ണവചാപം കൈക്കൊണ്ടു നിൽക്കുന്നേരം ദിക്കുകളൊക്കെ നിറഞ്ഞോരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെയപ്പോൾ ഖണ്ഡിച്ചാൻ ഖരനുടെ ചാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളുമരക്ഷണാൽ സൂതനെ കൊന്നു തുരകങ്ങളും തേരും പൊടിച്ചാദിനായകൻ അടുത്തിടിന നേരത്തിങ്കൽ മറ്റൊരു തേരിൽ കരയേറിനാനാശുഖരൻ തെറ്റെന്നു പൊടിച്ചിതു രാഘവനതുമപ്പോൾ പിന്നെയും ഗദയുമായടുത്താനാശുഖരൻ ഭിന്നമാക്കിനാൻ വിശിഖങ്ങളാലതും രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വന്നസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ ഘോരമാം ആഗ്നേയാസ്ത്രമെയ്തതു രഘുവരൻ വാരുണാസ്ത്രേണ തടുത്തിടിനാൻ ജിതശ്രമം പിന്നെ കൗബേരമസ്ത്രമെയ്ത ഇന്ദ്രാസ്ത്രം കൊണ്ടു മന്നവൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ നൈഋതമസ്ത്രം പ്രയോഗിച്ചിതു യാമ്യാസ്ത്രേണ വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ
വായവ്യമയച്ചതും ഐന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ. ഗാന്ധർവമയച്ചതു ഗൗഹ്യകമസ്ത്രം കൊണ്ടു ശാന്തമായതു കണ്ടു ഖരനും കോപത്തോടെ. ആസുരമസ്ത്രം പ്രയോഗിച്ചതു കണ്ടു രാമൻ ഭാസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ. തീക്ഷ്ണമാമൈഷീകാസ്ത്രം എയ്തതു രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശുമൂന്നമ്പുതന്നാൽ. സാരഥി തന്നെ കൊന്നു തുരകങ്ങളെ കൊന്നു തേരുമെപ്പേരും പൊടിപെടുത്തുകളഞ്ഞപ്പോൾ യാതുധാനാധിപതി ശൂലവും കൈക്കൊണ്ടതിക്രോധേന രഘുവരനോടടുത്തിയിടുന്ന നേരം. ഇന്ദ്രദൈവതം അസ്ത്രമയച്ചോരളവു ചെന്നിന്ദ്രാരി തലയറുത്തിയിടിനാൻ ജഗന്നാഥൻ. വീണിതുലങ്കാനഗരോത്തരദ്വാരേ തല തൂണിപുക്കിതുവന്നു ബാണവുമതു നേരം. കണ്ടു രാക്ഷസരെല്ലാം ആരുടെ തലയെന്നു കുണ്ഠഭാവേന നിന്നു സംശയം തുടങ്ങിനാർ. ഖരദൂഷണ ത്രിശിരാക്കളാം നിശാചരവരരും പതിനാലായിരവും മരിച്ചിതു നാഴിക മൂന്നേ മുക്കാൽ കൊണ്ടു രാഘവൻ തന്നാൽ. ഊഴിയിൽ വീണാളല്ലോ രാവണഭഗിനിയും മരിച്ച നിശാചരർ പതിനാലായിരവും. ധരിച്ചാരല്ലോ ദിവ്യവിഗ്രഹമതു നേരം. ജ്ഞാനവും ലഭിച്ചിതു രാഘവൻ പക്കൽ നിന്നു മാനസേ പുനരവരേ വരുമതു നേരം. രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പൂണ്ടു കൂപ്പിസ്തുതിച്ചാർ പലതരം. നമസ്തേ പാദാംബുജം രാമ ലോകാഭിരാമ സമസ്ത പാപഹരം സേവകാഭീഷ്ടപ്രദം. സമസ്തേശ്വര ദയാവാരിധേ രഘുപതേ രമിച്ചീടണം ചിത്തം ഭവതി രമാപതേ. ത്വൽപാദാംബുജം നിത്യം ധ്യാനിച്ചു മുനിജനം ഉദ്ഭവമരണ ദുഃഖങ്ങളെ കളയുന്നു. മുൽപ്പാടുമഹേശനെ തപസ്സു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം. ഭേദവിഭ്രമം തീർത്തു സംസാരവൃക്ഷമൂലച്ഛേദനകുഠാരമായി ഭവിക്ക ഭവാനിതി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതുമൂലം. ഓർത്തരുൾ ചെയ്തു പരമേശ്വരനതു നേരം. യാമിനീചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായവതരിച്ചിടുവൻ ഞാനും ഭൂമവും. രാക്ഷസദേഹന്മാരാം നിങ്ങളെ ഛേദിച്ചെന്നു മോക്ഷവും തന്നിടുവനില്ല സംശയമേതും. എന്നരുൾ ചെയ്തു പരമേശ്വരനതുമൂലം നിർണയം മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നീടണം. ആനന്ദസ്വരൂപനാം നിന്തിരുവടിനാഥ എന്ന വരപേക്ഷിച്ച നേരത്തു രഘുവരൻ മന്ദഹാസവും പൂണ്ടു സാനന്ദമരുൾ ചെയ്തു വിഗ്രഹേന്ദ്രിയ മനഃപ്രാണാഹങ്കാരാദികൾക്കൊക്കവേ സാക്ഷിഭൂതനായതു പരമാത്മാ. ജാഗ്രത് സ്വപ്നാദ്യവസ്ഥാവിഭേദങ്ങൾക്കും മീതേ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം. ബാല്യകൗമാരാദികൾ ആഗമാപായികളാം കാലാദിഭേദങ്ങൾക്കും സാക്ഷിയായി മീതേ നിൽക്കും. പരമാത്മാവു പരബ്രഹ്മമാനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും. ഈ വണ്ണമുപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശൻ ജഗത്കാരണൻ ദാശരഥി. രാഘവൻ മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു കൊന്നാൻ വേഗേന പതിനാലു സഹസ്രം രക്ഷോബലം. സൗമിത്രി സീതാദേവി തന്നോടു കൂടെ വന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ.
ശസ്ത്രൗഘ നികൃത്തമാം ഭർത്തൃവിഗ്രഹം കണ്ടു മുക്തബാഷ്പോദം വിദേഹാത്മജമന്ദം മന്ദം തൃക്കൈകൾ കൊണ്ടു തലോടിപ്പൊറുപ്പിച്ചീടിനാൾ ഒക്കവേ പുണ്ണുമതിൻ വടും മാച്ചീടിനാൾ രക്ഷോവീരന്മാർ വീണുകിടക്കുന്നതു കണ്ടു ലക്ഷ്മണൻ നിജഹൃദി വിസ്മയം തേടിയിടിനാൻ രാവണൻ തൻ്റെ വരവുണ്ടിനി ഇപ്പോളെന്നു ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൻ പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ ചെന്നു നീ മുനിവരന്മാരോടു ചൊല്ലിയിടണം യുദ്ധം ചെയ്തതും ഖരദൂഷണ ത്രിശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും പതിനാലായിരവും താപസന്മാരോടറിയിച്ചു നീ വരികെന്നു പാപനാശനൻ അരുൾ ചെയ്തയച്ചോരു ശേഷം സുമിത്രാപുത്രൻ തപോധനന്മാരോടു ചൊന്നാൻ അമിത്രാന്തകൻ ഖരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താലിനി കാലം വൈകാതെ ഒടുങ്ങിയിടും അമർത്യവൈരികളെന്നുറച്ചു മുനിജനം പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചീടിനാർ പലലാശികൾ മായ തട്ടായിവാൻ മൂന്നു പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിയിടുവാനായി കൊടുത്തുവിട്ടിടിനാർ ലക്ഷ്മണനവമൂന്നും കൊണ്ടുവന്നാശു രാമൻ തൃക്കാൽക്കൽ വച്ചു തൊഴുതീടിനാൻ ഭക്തിയോടെ അങ്കുലീയകം എടുത്തമ്പുജവിലോചനൻ അങ്കുലത്തിന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്കു നൽകിയിടിനാൻ കവചവും ഭ്രാതാവു തനിക്കണിഞ്ഞിടുവാൻ അരുളിനാൻ രാവണഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോടു പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ സാക്ഷാൽ അഞ്ജനശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായി അലറും ഭഗിനിയോടവനുമുര ചെയ്താൻ എന്തിതുവത്സേ ചൊല്ലിയിടെന്നോടു പരമാർത്ഥം ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാനൊടുക്കുവൻ സത്യം ചൊല്ലെന്ന നേരം അവളുമുര ചെയ്താൾ എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ സ്ത്രീജിതൻ അതിഷഠനെന്തറിഞ്ഞിരിക്കുന്നു രാജാവെന്നെന്തുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃഥാ ചാരചക്ഷുസ്സും വിചാരവുമില്ലേതും നിത്യം നാരീസേവയും ചെയ്തു കിടന്നീടെല്ലായ്പ്പോഴും കേട്ടതില്ലയോ ഖരദൂഷണ ത്രിശിരാക്കൾ കൂട്ടമേ പതിനാലായിരവും മുടിഞ്ഞിതു പ്രഹരാർത്ഥേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാനെന്തൊരു കഷ്ടമോർത്താൽ എന്നതു കേട്ടു ചോദിച്ചീടിനാൻ ദശാനനൻ എന്നോടു ചൊല്ലിയിടേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലമവൻ കൊല്ലുവാനെന്നും എന്നാൽ അന്തകൻ തനിക്കു നൽകിയിടുവനവനെ ഞാൻ സോദരി ചൊന്നാൾ അതു കേട്ടു രാവണനോടു യാതുധാനാധിപതേ കേട്ടാലും പരമാർത്ഥം ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നിന്നാനന്ദം പൂണ്ടു താനെ സഞ്ചരിച്ചിടും കാലം കാനനത്തൂടെ ചെന്നു ഗൗതമീ തടം പുക്കേൻ സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ ജഗദാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ടു ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും
താപസവേഷത്തോടും ധർമ്മദാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ ദേവഗന്ധർവ നാഗമാനുഷ നാരിമാരിൽ ഏവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം ഇന്ദിരാദേവി താനും ഗൗരിയും വാണിമാതും ഇന്ദ്രാണി താനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടുമവളെ വഴിപോലെ കാണുമ്പോൾ അനങ്കനും ദേവതയവളല്ലോ തൽപതിയാകും പുരുഷൻ ജഗൽപതിയെന്നു കൽപ്പിക്കാം വികൽപ്പമില്ലൽപ്പവുമിതിനിപ്പോൾ ത്വൽപത്നിയാക്കിയിടുവാൻ തക്കവളിവളെന്നു കൽപ്പിച്ചുകൊണ്ടിങ്ങു പോന്നിയിടുവാനൊരുമ്പെട്ടേൻ മൽക്കുജനാസാകർണഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവനിയോഗത്താൽ വൃത്താന്തം ഖരനോടു ചെന്നു ഞാനറിയിച്ചേൻ യുദ്ധാർത്ഥം നക്തഞ്ജരാനീകിനിയോടുമവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം നാഴിക മൂന്നേ മുക്കാൽ കൊണ്ടവനൊടുക്കിനാൻ ഭസ്മമാക്കിയിടും പിണങ്ങിയിടുകിൽ വിശ്വം ക്ഷണാൽ വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ കന്നൽ നേർമിഴിയാളാം ജാനകീദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും ത്വത്സകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകിൽ എത്രയും നന്നു ഭവാൻ തത്സാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകുമവൾ ഉത്സംഗേ വസിക്കൊണ്ടാകുന്നു ദേവാരാധേ രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ കാമവൈരിക്കും നേരെ നിൽക്കരുതെതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരുകയുള്ളൂ സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട നേരം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം തന്നുടെ മണിയറ തന്നിലങ്ങകം പുക്കാൻ വന്നതില്ലേതും നിദ്ര ചിന്തയുണ്ടാകമൂലം എത്രയും ചിത്രം ചിത്രം ഓർത്തോളമിതമൊരു മർത്യനാൽ മൂന്നേ മുക്കാൽ നാഴിക നേരം കൊണ്ടു ശക്തനാം നക്തഞ്ജരപ്രവരൻ ഖരൻ താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരരിരുവരും പത്തികൾ പതിനാലായിരവും മുടിഞ്ഞുപോൽ വ്യക്തം മനുഷ്യനല്ല രാമനെന്നതു നൂനം ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ മുക്തിപ്രിയൻ ധാതാവുമുന്നം പ്രാർത്ഥിച്ചോരു കാരണമിന്നു ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ എന്നെ കൊല്ലുവാനൊരുമ്പെട്ടു വന്നാൻ എങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ അല്ലെങ്കിലെന്നും വാഴാം രാക്ഷസരാജ്യമെന്നാൽ അല്ലലില്ലൊന്നുകൊണ്ടും മനസ്സി നിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും ഇത്ഥമാത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂടത്യാനന്ദവും പൂണ്ടാൻ സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞധ രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൻ വിദ്വേഷബുദ്ധ്യ രാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ലഖിലേശൻ ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു
ചിത്രഭാനുവും ഉദയാദ്രിമൂർധനി വന്നു. തേരതിലേറിയിടിനാൻ ദേവസഞ്ജയ വൈരി പാരാതെ പാരാവാര പാരമാം തീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാനതിദ്രുതം. ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടു മരുവീടിന മാരീചനും. ലൗകികാത്മന ഗൃഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും ഉത്ഥാനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ. യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും, എന്തൊരാഗമനം ഇതേകനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ. ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും. മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ, ആരുമില്ലെനിക്കു നിന്നെപ്പോലെ മുട്ടുന്നേരം. സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ. രാമലക്ഷ്മണന്മാരെന്നിരുവരിതുകാലം കോമളഗാത്രിയായോ രംഗനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിതവർ ബലാൽ. എന്നുടെ ഭഗിനി തൻ നാസികാകുചങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു പതിനാലായിരവുമവരെയും നിന്നു താനേകനായിട്ടെതിർത്തുരണത്തിങ്കൽ. കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു രാമൻ. തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവനതിന്നു നീ. ഹേമവർണം പൂണ്ടൊരു മാനായിച്ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ വാമഗാത്രിയെയപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ. നീ മമ സഹായമായിരിക്കിൽ മനോരഥം. മാമകം സാധിച്ചിടുമില്ല സംശയമേതും. പങ്ക്തികന്ധരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈവണ്ണമുര ചെയ്താൻ. ആരുപദേശിച്ചിതു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിയിടുവാനവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ. നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കീ തൊഴിലറിക നീ. രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്നരമണീരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളു ഞാനോ. നിത്യം രാക്ഷസവംശം പരിപാലിച്ചുകൊള്ളുക നീയും. ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ, ഞാനതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്ക നീയും. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യപ്രഭോ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനരുൾ ചെയ്തിതു വാത്സല്യത്താൽ. എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുകെന്നതു കേട്ടു ചിന്തിച്ചു വിധാതാവും അർത്ഥിച്ചു ദയാനിധേ.
നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ അങ്ങനെ തന്നെയെന്നു സമയം ചെയ്തു നാഥൻ മംഗളം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചുകൊള്ളുക ഭക്ത്യാ പോയാലും പുരം പുക്കു സുഖിച്ചു വസിക്ക നീ മായാമാനുഷൻ തന്നെ സേവിച്ചുകൊള്ളുക നിത്യം എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ മാരീചൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ ശ്രീനാരായണസ്വാമി പരമൻ പരമാത്മാതാൻ അരവിന്ദോദ്ഭവൻ തന്നോടു സത്യം ചെയ്തു മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ യൗവണ്ണം അല്ലെന്നാക്കുവാനാളാരടോ നന്നു നിന്നജ്ഞാനം ഞാനിങ്ങനെയോർത്തിയിലൊട്ടും ഒന്നുകൊണ്ടും ഞാനടങ്ങിയിടുകയില്ല നൂനം ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരിക വേണം ഉത്തിഷ്ഠ മഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെന്നെത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോന്നിടുവൻ പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ ഒന്നിനി മറുത്തു നീയുര ചെയ്യുന്നതാകിൽ എന്നുടെ വാൾ കൂണാക്കിയിടുന്നതുണ്ടിന്നു തന്നെ എന്നതു കേട്ടു വിചാരിച്ചിതു മാരീചനും നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാലെന്നു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ രാക്ഷസരാജ ഭവാൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചുകൊള്ളുക പോറ്റി എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ പങ്ക്തികന്ധരൻ തേരിലമ്മാറു കരേറിനാൻ ചെന്താർബാണനും തേരിലേറിനാനതു നേരം ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനും അന്ധനായി ചമഞ്ഞിതു മാരീചൻ മനോഹരമായൊരു പൊന്മാനായി ചാരുപുള്ളികൾ വെള്ളികൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്തു മുഗ്ധഭാവത്തോടോരോ ലീലകൾ കാട്ടിക്കാട്ടി കാട്ടിലുൾപ്പുക്കു പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും രാഘവാശ്രമസ്ഥലോപാന്തെ സഞ്ചരിക്കുമ്പോൾ രാകേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ രാവണവിചേഷ്ടിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താൻ ഏകാന്തേ കാന്തേ കേൾനീ രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരും അന്തികേ ജനകജേ നീയൊരു കാര്യം വേണമതിനു മടിയാതെ മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം വന്നിമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ ധന്യേ രാവണവധം കഴിഞ്ഞുകൂടുവോളം ആശ്രയാശങ്കലോരാണ്ടിരുന്നീടണം ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ രാമചന്ദ്രോക്തി കേട്ടു
ജാനകീദേവി താനും കോമളഗാത്രിയായ മായാസീതയെ തത്ര പർണശാലയിലാക്കി വന്നിമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണുമായയുമപ്പോൾ മായാനിർമ്മിതമായ കനകമൃഗം കണ്ടു മായാസീതയും രാമചന്ദ്രനോടുരചെയ്താൾ ഭർത്താവേ കണ്ടീലയോ കനകമയമൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം പേടിയിൽ ഇതിനേതും എത്രയും അടുത്തു വന്നീടുന്നു മെരുക്കമുണ്ടെത്രയുമെന്നു തോന്നും കളിപ്പാനതിസുഖമുണ്ടിതു നമുക്കിങ്ങു വിളിച്ചീടുക വരുമെന്നു തോന്നുന്നു നൂനം പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകീടാതെ മടിച്ചീടരുതേതും ഭർത്താവേ ജഗൽപതേ മൈഥിലീ വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുധാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചെല്ലുന്നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തുകൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തുവരും അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്വമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചുവിട്ടിടിനാൻ പൊന്മാനുമതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേയെന്നു രഘുനാഥനും നിരൂപിച്ചു ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാനയ്യോ പാപം ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദരാ ഹാഹാ മേ വിധിബലം പാഹി മാം ദയാനിധേ ആതുരനാദം കേട്ടു ലക്ഷ്മണനോടു ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകീടാതെ അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടീലേ ഭവാൻ ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചുകൊള്ളുക ചെന്നു ലക്ഷ്മണാമടിയാതെ രക്ഷോവീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ ലക്ഷ്മണനതു കേട്ടു ജാനകിയോടു ചൊന്നാൻ ദുഃഖിയായി കയ്യോ ദേവി കേൾക്കണം മമവാക്യം മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരൻ എത്രയുമേവം കരഞ്ഞതവൻ തന്നെ അന്ധനായി ഞാനുമിതു കേട്ടു പോയകലുമ്പോൾ നിന്തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ പങ്ക്തികന്ധരൻ തനിക്കതിനുപായമിതെന്തറിയാതെ അരുൾ ചെയ്യുന്നിതത്രയല്ല ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെയെന്നറിയണം ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടുകിലരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാഥേ ജാനകി അതു കേട്ടു കണ്ണുനീർ തൂകി തൂകി മാനസേ വളർന്നൊരു
ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായി നൂനം ഭ്രാതൃനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ ഞാനിതോർത്തിയിലയല്ലോ രാമനാശാകാംക്ഷിതനാകിയ ഭരതൻ്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും രാമനു നാശം വന്നാൽ ഗൂഢമായി എന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ നൂനം എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ല താനും ഇന്നുമത് പ്രാണത്യാഗം ചെയ്വൻ ഞാനറിഞ്ഞാലും ചേതസി ഭാര്യാഹരണോദ്യതനായ നിന്നെ സോദരബുദ്ധ്യാ ധരിച്ചീല രാഘവനേതും രാമനെയൊഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനേ രാമപാദങ്ങളാണ് തീണ്ടുകയില്ലയല്ലോ ഇത്തരം വാക്കുകേട്ടു സൗമിത്രി ചെവിരണ്ടും സത്വരം പൊത്തി പുനരവളോടുര ചെയ്താൻ നിനക്കു നാശമടുത്തിരിക്കുന്നിതു പാരം എനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ഡീ ദിഗ്ധിഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചുകൊൾവിൻ മനുവംശാധീശ്വരപത്നിയെ വഴിപോലെ ദേവിയെ ദേവകളെ ഭരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും അന്തരം കണ്ടു ദശകന്ധരൻ മദനബാണാന്ധനായി അവതരിച്ചീടിനാനവനിയിൽ ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായി ഉടജാങ്കണേ വന്നു നിന്നിതു ദശാസ്യനും ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായാസീതാദേവിയും വിനീതയായി നത്വാ സംപൂജ്യ ഭക്ത്യാ ഫലമൂലാദികളും ദത്വാ സ്വാഗതവാക്യം ഉക്ത്വാ പിന്നെയും ചൊന്നാൾ അത്രയീവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ടിത്തിരി നേരം ഇരുന്നീടുക തപോനിധേ ഭർത്താവു വരുമിപ്പോൾ ത്വൽപ്രിയമെല്ലാം ചെയ്യും ക്ഷുത്രിടാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ ഇത്തരം മായാദേവി മുക്താലാപങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ കമലവിലോചനേ കമനീയാങ്കി നീയാരമലേ ചൊല്ലിയിടു നിൻ കമിതാവാരെന്നതും നിഷ്ഠുരജാതികളാം രാക്ഷസരാദിയായ ദുഷ്ടജന്തുക്കളുള്ള കാനനഭൂമി തന്നിൽ നീയൊരു നാരീമണി താനെ വാഴുന്നതെന്തൊരായുധപാണികളും ഇല്ലല്ലോ സഹായമായി നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും മേദിനീ സുതയതു കേട്ടുര ചെയ്തിടിനാൾ മേദിനീ പതിവരനാം അയോധ്യാധിപതി വാട്ടമില്ലാതെ ദശരഥനാം നൃപാധിപ ജ്യേഷ്ഠനന്ദനായ രാമനദ്ഭുതവീരൻ തന്നുടെ ധർമ്മപത്നി ജനകാത്മജ ഞാനോ ധന്യനാം അനുജനും ലക്ഷ്മണനെന്നു നാമം ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസ്സിനായി ഇങ്ങു വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ പതിനാലാണ്ടു കഴിവോളവും വേണം താനും അതിനു പാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും
നിന്തിരുവടിയെ ഞാനറിഞ്ഞീലേതും പുനരെന്തിനായി എഴുന്നള്ളി ചൊല്ലേണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജവിലോചനേ പഞ്ചബാണാധിവാസേ പൗലസ്ത്യതനയനാം രാക്ഷസരാജാവു ഞാൻ ത്രൈലോക്യത്തിങ്കലെന്നെ ആരറിയാതെയുള്ളൂ. നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിന്മൂലം അതിന്നു നീ പോരേണം മയാസാകം. ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായേൻ തവ ലോകസുന്ദരീനാഥേ. താപസവേഷം പൂണ്ട രാമനാലെന്തുഫലം താപമുൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട. ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും. രാവണവാക്യമേവം കേട്ട് അതിഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം. കേവലം അടുത്തിതു മരണം നിനക്കിപ്പോൾ ഏവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ മേദിനീപതി മമ ഭർത്താ ശ്രീരാമചന്ദ്രൻ. തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ. രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതു നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിയിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ നേരം. തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം വിംശതി മഹാഭുജം. അഞ്ജനശൈലാകാരം കാണായ നേരം ഉള്ളിൽ അഞ്ജസാ ഭയപ്പെട്ടു വനദേവതമാരും. രാഘവപത്നിയേയും തേരതിലെടുത്തു വച്ചാകാശമാർഗേ ശീഘ്രം പോയി ദുദശാസ്യനും. ഹാഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ധേ. ഹാഹാ മൽപ്രാണേശ്വര പാഹി മാം ഭയാതുരാം. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരം ഉത്ഥാനം ചെയ്തെത്തിനാൻ ജടായുവും. തിഷ്ഠതിഷ്ഠാഗ്രേ മമ സ്വാമി തൻ പത്നിയേയും കട്ടുകൊണ്ടെവിടേക്കു പോകുന്നു മൂഢാത്മാവേ. അധ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ. പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും ഗൃധ്രരാജനുമൊരു പത്രവാനായുള്ളൊരു കുദ്ധരാജനെപ്പോലെ ബദ്ധവൈരത്തോടതിക്രുദ്ധനായി അഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. അബ്ധിയും പത്രാനില ക്ഷുബ്ധമായി ചമയുന്നിതദ്രികളിളകുന്നു വിദ്രുതമതു നേരം. കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപെടുത്താനനങ്ങളും കീറിമുറിഞ്ഞു വശം കെട്ടു. തീക്ഷ്ണതുണ്ടാഗ്രം കൊണ്ടു തേർത്തടം തകർത്തിതു കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാനശ്വങ്ങളെ. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി മൽക്കീർത്തിയുമൊടുങ്ങിയതെന്നാർത്തി പൂണ്ടുഴന്നൊരു രാത്രിചാരീന്ദ്രനപ്പോൾ. ധാത്രീപുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തിപ്പുനരോർത്തുതൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം.
പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിതി തന്നിൽ വീണാൻ അക്ഷമനായിട്ടവൻ രക്ഷോനായകൻ പിന്നെ ലക്ഷ്മീദേവിയെയും കൊണ്ടക്ഷത ചിത്തത്തോടും ദക്ഷിണദിക്കു നോക്കി മറ്റൊരു തേരിലേറി തെറ്റെന്നു നടകൊണ്ടാൻ മറ്റാരും പാലിപ്പാനിൽ ഉറ്റവരായിട്ടെന്നോർത്തിറ്റിറ്റു വീണിടുന്ന കണ്ണുനീരോടുമപ്പോൾ കറ്റവാർക്കുഴലിയാം ജാനകീദേവി താനും ഭർത്താവു തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായെന്നു പൃഥ്വിപുത്രിയും വരം പത്രിരാജനു നൽകി പൃഥ്വിമണ്ഡലമകന്നാശു മേൽപോട്ടുപോയാൾ അയ്യോ രാഘവ ജഗന്നായക ദയാനിധേ നീ എന്നെ ഉപേക്ഷിച്ചതെന്തു കാരണം നാഥ രക്ഷോനായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു രക്ഷിതാവായിട്ടാരും ഇല്ലെനിക്കയ്യോ പാപം ലക്ഷ്മണാ നിന്നോടു ഞാൻ പരുഷം ചൊന്നേനല്ലോ രക്ഷിച്ചു കൊള്ളേണമേ ദേവരാ ദയാനിധേ രാമ രാമാത്മാ രാമ ലോകാഭിരാമ രാമ ഭൂമിദേവിയുമെന്നെ വെടിഞ്ഞാളിതുകാലം പ്രാണവല്ലഭ പരിത്രാഹി മാം ജഗത്പതേ കൗണപാധിപനെന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്നു പരിപാലിച്ചുകൊള്ളേണമേ സത്വചേതസ മഹാസത്വവാരിധേനാഥ ഇത്തരം വിലപിക്കും നേരത്തു ശീഘ്രം രാമഭദ്രനിങ്ങെത്തുമെന്ന ശങ്കയാ നക്തഞ്ചരൻ ചിത്തവേഗേന നടന്നീടിനാനതു നേരം പൃഥ്വിപുത്രിയും കീഴ്പോട്ടാശു നോക്കുന്ന നേരം അദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ വിദ്രുതം വിഭൂഷണ സഞ്ജയമഴിച്ചു തന്നുത്തരീയാർദ്ധഖണ്ഡം കൊണ്ടു ബന്ധിച്ചു രാമഭദ്രനു കാൺമാൻ യോഗം വരികന്നകതാരിൽ സ്മൃത്വാ കീഴ്പോട്ടു നിക്ഷേപിച്ചിതു സീതാദേവി മത്തനാം നക്തഞ്ചരനറിഞ്ഞീലതുമപ്പോൾ അബ്ധിയും ഉത്തീര്യ തൻ പത്തനം ഗത്വാതൂർണം ശുദ്ധാന്തമധ്യേ മഹാശോകകാനനദേശേ ശുദ്ധഭൂതലേ മഹാശിംശപാതരുമൂലേ ഹൃദ്യമാരായ നിജ രക്ഷോനാരികളെയും നിത്യവും പാലിച്ചുകൊള്ളുകെന്നുറപ്പിച്ചു തൻ്റെ വസ്ത്യമുൾപ്പുക്കു വസിച്ചീടിനാൻ ദശാനനൻ ഉത്തമോത്തമയായ ജാനകീദേവി പാതിവ്രത്യമാശ്രിത്യ വസിച്ചീടിനാളതുകാലം വസ്ത്രകേശാദികളും എത്രയും മലിനമായി വക്രവും കുമ്പിട്ടു സന്തപ്തമാം ചിത്തത്തോടും രാമരാമേതി ജപധ്യാനനിഷ്ഠയ ബഹുയാമിനീചരകുലനാരികളുടെ മധ്യേ നീഹാര ശീതാതപവാതപീഡയും സഹിച്ച് ആഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചിതാതങ്കമുൾക്കൊണ്ടു മായാ സങ്കടം മനുഷ്യജന്മത്തിങ്കലാർക്കില്ലാത്തു രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീചാസുരമെയ്തു കൊന്നു വേഗേന നടകൊണ്ടാൻ ആശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുവടി നാലഞ്ചു ശരപ്പാടു നടന്നോരനന്തരം
ബാലകൻ വരവീഷദ്ദൂരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണനേതുമറിഞ്ഞീലല്ലോ പരമാർത്ഥം, ഇക്കാലമിവനെയും വഞ്ചിക്കുന്നതേവരു. രക്ഷോ നായകൻ കൊണ്ടുപോയതുമായാ സീത, ലക്ഷ്മീദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു. അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണനറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ. ദുഃഖിച്ചുകൊള്ളൂ ഞാനും പ്രാകൃതനെന്ന പോലെ, മൈക്കണ്ണി തന്നെ തിരഞ്ഞാശുപോയി ചെല്ലാമല്ലോ. രക്ഷോനായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടുപോകാം അയോധ്യയ്ക്കു വൈകാതെ. പിന്നെ അക്ഷയധർമ്മമോടു രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു കിഞ്ചിത് കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോദ്ഭവനിത്തം പ്രാർത്ഥിക്ക നിമിത്തമായി അർക്കവംശത്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതും, മായാമാനുഷനാകുമെന്നുടെ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും മർത്യനപ്രയാസേന മുക്തിയും സിദ്ധിച്ചിടും ഇല്ല സംശയമേതും. ആകയാലിവനെയും വഞ്ചിച്ചു ദുഃഖിപ്പൂ ഞാൻ പ്രാകൃത പുരുഷനെപ്പോലെയെന്നകതാരിൽ നിർണയിച്ചവരജനോടരുൾ ചെയ്തിടിനാൻ. പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ, എന്തിനിങ്ങോട്ടുപോന്നു ജാനകി തന്നെ ബലാൽ. എന്തിനു വെടിഞ്ഞു നീ രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ. കണ്ടകജാതികൾക്കെന്തോന്നരുതാത്തതോർത്താൽ അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടനുടൻ തൊഴുതു വിവശനായി. ഗദ്ഗദാക്ഷരം ഉര ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകിത്തൂകി. ഹാഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം, ഹാഹാ രാക്ഷസനെന്നെ നിഗ്രഹിച്ചിടുമിപ്പോൾ. ഇത്തരം നക്തഞ്ചരൻ തൻ വിലാപങ്ങൾ കേട്ടു മുഗ്ധഗാത്രിയും തവ നാദമെന്നുറക്കയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു സത്വരം ചെന്നു രക്ഷിക്കെന്നോടരുൾ ചെയ്തു. ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വരാ, ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും. രാക്ഷസനുടെ മായാഭാഷിതമിതു നൂനം കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പലവുരു ചൊന്നേൻ എന്നതു കേട്ടു ദേവി പിന്നെയുമുര ചെയ്താൾ. എന്നോടു പലതരം ഇന്നവയെല്ലാമിപ്പോൾ നിന്തിരുമുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി. നിന്തിരുമലരടി വന്ദിപ്പാൻ വിട കൊണ്ടേൻ, എങ്കിലും പിഴച്ചിതു പോന്നതു സൗമിത്രേ നീ ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ. യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഭോഷനെത്രയുമെന്നു നീയറിയുന്നതില്ലേ. രക്ഷസാം പരിഷകൾ കൊണ്ടുപോയിക്കളകയോ
ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞീല. ഇങ്ങനെ നിനച്ചുടജാന്തർഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കിക്കാണാഞ്ഞാകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ട് എത്രയും വിലപിച്ചാൻ നിഷ്കളനാത്മാരാമൻ നിർഗുണനാത്മാനന്ദൻ. ഹാഹാവല്ലഭേ സീതേ, ഹാഹാമൈഥിലീനാഥേ, ഹാഹാജാനകീദേവീ, ഹാഹാമൽപ്രാണേശ്വരീ, എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ? ധന്യേ നീ വെളിച്ചത്തു വന്നീടുമടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു? വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ. മൃഗസഞ്ജയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു? മൃഗലോചനയായ ജനകപുത്രി തന്നെ. പക്ഷിസഞ്ജയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു? പക്ഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞീടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങൾ എങ്ങാനുമുണ്ടോ കണ്ടു? ഇത്തമോരോന്നേ പറഞ്ഞെത്രയും ദുഃഖം പൂണ്ടു. സത്വരം നീളെ തിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ. സർവദൃക് സർവേശൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണനേകൻ അചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ. മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചീടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെയൊപ്പിപ്പാനായി. തത്വജ്ഞന്മാർക്കു സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല ജ്ഞാനമില്ലായ്കയാൽ. ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ. ശസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്നതെത്രയും അടുത്തു കാണായിതു മധ്യേ മാർഗം. അന്നേരം സൗമിത്രിയോടരുളിച്ചെയ്തു രാമൻ, ഭിന്നമായൊരു രഥം കാണെടോ കുമാരാ നീ. തന്വങ്കി തന്നെയൊരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസനവനോടു പോർ ചെയ്തിടിനാൻ. അന്നേരമഴിഞ്ഞ തേർക്കോപ്പിതാ കിടക്കുന്നു എന്നു വന്നിടാമവർ കൊന്നാരോ ഭക്ഷിച്ചാരോ. ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാതുധാനനിക്കിടക്കുന്നതത്ര നീ കണ്ടീലയോ? കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നീടെന്നതു കേട്ട നേരം. വിത്രസ്തഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ വധ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ. മിത്രമെത്രയും തവ താതനു വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പൊരു പക്ഷിയാം ജടായു ഞാൻ. ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ടാകാശേ പോകുന്നേരമറിഞ്ഞു ഞാൻ. പെട്ടെന്നു ചെന്നു
തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനുമപ്പോൾ പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയായകൻ നിന്ദിരാദേവിയോടു വരവും വാങ്ങിക്കൊണ്ടേൻ തൃക്കൺപാർക്കണമെന്നെ കൃപയാദയാനിധേ തൃക്കഴലിണ നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം ഇത്തരം ജടായുതൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നു തൻ തൃക്കൈകൾ കൊണ്ടു തലോടിയിടിനാനവനുടൽ ദുഃഖാശ്രുപ്ലുത നയനത്തോടും രാമചന്ദ്രൻ ചൊല്ലു ചൊല്ലഹോ മമ വല്ലഭാവൃത്താന്തം നീ എല്ലാമെന്നതു കേട്ടു ചൊല്ലിനാൻ ജടായുവും രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഡയാലേ നല്ലതു വരുവതിനായി അനുഗ്രഹിക്കേണം നിന്തിരുവടി തന്നെ കണ്ടുകണ്ടിരിക്കവേ ബന്ധമറ്റിടും വണ്ണം മരിപ്പാനവകാശം വന്നതു ഭവത്കൃപാപാത്രമാകയാലഹം പുണ്യപൂരുഷ പുരുഷോത്തമദയാനിധേ നിന്തിരുവടി സാക്ഷാത് ശ്രീമഹാവിഷ്ണു പരമാനന്ദാത്മാ പരമാത്മാ മായാമാനുഷരൂപി സന്തതമന്തർഭാഗേ വസിച്ചിടുക വേണം നിന്തിരുമേനി ഘനശ്യാമളമഭിരാമം അന്ത്യകാലത്തിങ്കലീവണ്ണം കാണായ മൂലം ബന്ധവുമറ്റു മുക്തനായേൻ ഞാനെന്നു നൂനം ബന്ധുഭാവേന ദാസനാകിയോരടിയനെ ബന്ധൂകസുമസമ തൃക്കരതലം തന്നാൽ ബന്ധുവത്സല മന്ദം തൊട്ടരുളേണമെന്നാൽ നിന്തിരുമലരടിയോടു ചേർന്നിടാമല്ലോ ഇന്ദിരാപതിയതു കേട്ടുടൻ തലോടിനാൻ മന്ദമന്ദം പൂർണാത്മാനന്ദം വന്നിടും വണ്ണം അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും മഞ്ഞിടം തന്നിൽ വീണനേരത്തു രഘുവരൻ കണ്ണുനീർവാർത്തു ഭക്തവാത്സല്യപരവശാൽ അർണോജനേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രൻ്റെ ഉത്തമാംഗത്തെയെടുത്തുത്സംഗസീംനി ചേർത്തിട്ടുത്തരകാര്യാർത്ഥമായി സോദരനോടു ചൊന്നാൻ കാഷ്ഠങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തുകൂട്ടണം അഗ്നി സംസ്കാരത്തിനു വൈകീടാതെ ലക്ഷ്മണനതു കേട്ടു ചിതയും തീർത്തിയിടിനാൻ തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ചുദകക്രിയാദിയും ചെയ്തു കാനനേ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വച്ചു ജലാദികളും നൽകിയിടിനാൻ നല്ലൊരു ഗതിയവനുണ്ടാവാൻ പിത്രാർത്ഥമായി പക്ഷികളിവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രനതുകൊണ്ടു തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരമരുൾ ചെയ്തു അന്നേരം വിമാനമാരുഹ്യ ഭാസ്വരം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടൊരു ജടായുവും ശംഖാരിഗദാപത്മമകുടപീതാംബരാദ്യങ്കിതരൂപം പൂണ്ട വിഷ്ണുപാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസാ സകല ദിവ്യാപ്തനായി കാണായി വന്നു
സന്നതഗാത്രത്തോടുമുയരക്കൂപ്പിത്തൊഴുതുന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ. അഗണ്യഗുണമാദ്യം അവ്യയമപ്രമേയം അഖില ജഗത് സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം. മഹിതകടാക്ഷ വിക്ഷേപിതാമരശുചം രഹിതാവധി സുഖം ഇന്ദിരാമനോഹരം ശ്യാമളം ജടാമകുടോജ്വലം ചാപശരകോമളകരാംബുജം പ്രണതോസ്മ്യഹം രാമം. ഭുവനകമനീയരൂപമീഡിതം ശതരവിഭാസുരമഭീഷ്ടപ്രദം ശരണദം സുരപാദപമൂലരചിതനിലയനം സുരസഞ്ജയസേവ്യം പ്രണതോസ്മ്യഹം രാമം. ഭവകാനനദവദഹനനാമധേയം ഭവപങ്കജഭവ മുഖദൈവതം ദേവം. ധനുജപതി കോടിസഹസ്രവിനാശനം മനുജാകാരം ഹരിം പ്രണതോസ്മ്യഹം രാമം. ഭവഭാവനാഹരം ഭഗവത്സ്വരൂപിണം ഭവഭീവിരഹിതം മുനിസേവിതം പരം. ഭവസാഗരതരണാംഘ്രിപോതകം നിത്യം ഭവനാശായാനിശം പ്രണതോസ്മ്യഹം രാമം. ഗിരിശ ഗിരിസുതാഹൃദയാംബുജാവാസം ഗിരിനായകധരം ഗിരിപക്ഷാരിസേവ്യം സുരസഞ്ജയ ധനുജേന്ദ്രസേവിതപാദം സുരപമണിനിഭം പ്രണതോസ്മ്യഹം രാമം. പരദാരാർത്ഥ പരിവർജിതമനീഷിണാം പരപൂരുഷഗുണഭൂതിസന്തുഷ്ടാത്മനാം പരലോകൈകഹിത നിരതാത്മനാം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം. സ്മിതസുന്ദര വികസിതവക്ത്രാംഭോരുഹം സ്മൃതിഗോചരമസിതാംബുദകളേബരം സിതപങ്കജ ചാരുനയനം രഘുവരം ക്ഷിതിനന്ദിനീവരം പ്രണതോസ്മ്യഹം രാമം. ജലപാത്രൗഘസ്ഥിത രവിമണ്ഡലം പോലെ സകലചരാചരജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മാനമദ്വയമവ്യയമേകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം. വിധിമാധവ ശംഭുരൂപഭേദേന ഗുണത്രിതയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശമുനിജനസ്തുതമവ്യക്തമജം ക്ഷിതിജാമനോഹരം പ്രണതോസ്മ്യഹം രാമം. മന്മഥശതകോടി സുന്ദരകളേബരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരമപ്യനാധാരം നിർമ്മമമാത്മാരാമം പ്രണതോസ്മ്യഹം രാമം. ഇസ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോടരുളിച്ചെയ്തു മധുരമായി. അസ്തുതേ ഭദ്രം ഗച്ഛപദം മേ വിഷ്ണോഃ പരം ഇസ്തോത്രമെഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവനു വന്നീടും മത്സാരൂപ്യം. പക്ഷീന്ദ്ര നിന്നെപ്പോലെ മത്പരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷിശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണുസാരൂപ്യം പ്രാപിച്ചുപോയി. ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചു തേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും. അന്വേഷിച്ചോരോ ദിശി സീതയെ കാണായികയാൽ
സന്നധൈര്യേണ വനമാർഗേ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു തൽക്ഷണമേവം രാമചന്ദ്രനുമരുൾ ചെയ്താൻ വക്ഷസിവദനവും യോജനബാഹുക്കളും ചക്ഷുരാദികളുമില്ലെന്തൊരു സത്വമിതം ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം ഭക്ഷിക്കുമിപ്പോളിവൻ നമ്മയെന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലെത്രയും ചിത്രം ചിത്രം വക്ഷസി വക്ത്രം കാലും തലയുമില്ല താനും രക്ഷസ്സു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ തദ്ഭുജമധ്യസ്ഥന്മാരായിതു കുമാരാ നാം കൽപ്പിതം ധാതാവിനാൽ എന്തെന്നാലതു വരും രാഘവനേവം പറഞ്ഞീടിനോരനന്തരം ആകുലമകന്നൊരു ലക്ഷ്മണനുര ചെയ്താൻ പോരും വ്യാകുലഭാവമെന്തിനി വിചാരിപ്പാൻ ഓരോരോ കരം ഛേദിക്കേണം നാമിരുവരും തൽക്ഷണം ഛേദിച്ചിതു ദക്ഷിണഭുജം രാമൻ ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാനതു നേരം രക്ഷോ വീരനുമതിവിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ മദ്ഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഇഭുവനത്തിലാരുമുണ്ടായിലിതിൻ കീഴിൽ അദ്ഭുതാകാരന്മാരാം നിങ്ങളാരിരുവരും സത്പുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേൻ ഞാനും ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടൊരു പുരുഷോത്തമൻ ചിരിച്ചുടൻ ഉത്തരമരുൾ ചെയ്തു കേട്ടാലും ദശരഥനാം അയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനനഹം രാമനെന്നല്ലോ നാമം സോദരനിവൻ മമ ലക്ഷ്മണനെന്നു നാമം സീതയെന്നുണ്ടു മമ ഭാര്യയായൊരു നാരി പോയിതു ഞങ്ങൾ നായാട്ടിന്നതുനേരം അതിമായാവിനിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൻ കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണവേഷത്തൊടും പാണികൾ കൊണ്ടു തവ വേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചിടിനേൻ കരങ്ങളും ആരെടോ വികൃതരൂപം ധരിച്ചോരു ഭവാൻ നേരോടെ പറകെന്നു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മന പറഞ്ഞിടിനാൻ കബന്ധനും നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം നിന്തിരുവടി തന്നെ മുന്നിലാം മാറു കാണായി വന്നൊരു നിമിത്തമായി ദിവ്യനായിരിപ്പൊരു ഗന്ധർവനഹം രൂപയൗവനദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം സുന്ദരീജന മനോധൈര്യവും ഹരിച്ചതിസുന്ദരനായൊരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചിതു രുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ ദുഷ്ടനായുള്ളോരു നീ രാക്ഷസനായി പോകെന്നാൻ തുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ സാക്ഷാൽ ശ്രീനാരായണൻ തന്തിരുവടി തന്നെ മോക്ഷദൻ ദശരഥപുത്രനായി ത്രേതായുഗേ വന്നവതരിച്ചു നിൻ ബാഹുക്കളറുക്കുന്നാൾ വന്നീടുമല്ലോ ശാപമോക്ഷവും നിനക്കെടോ
താപസശാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ താപേന നടന്നീടും കാലമങ്ങൊരു ദിനം ശതമന്യുവിനെ പാഞ്ഞടുത്തേനതിരുഷ ശതകോടിയാൽ തലയറുത്തു ശതമഖൻ വജ്രമേറ്റിട്ടും മമ വന്നീലമരണമദബ്ജസംഭവൻ മമ തന്നൊരു വരത്തിനാൽ വധ്യനല്ലായകമൂലം വൃത്തിക്കു മഹേന്ദ്രനും ഉത്തമാംഗത്തെ മമ കുക്ഷിയിലാക്കിയിടിനാൻ വക്ത്രപാദങ്ങൾ മമ കുക്ഷിയിലായ ശേഷം ഹസ്തയുഗ്മവുമൊരു യോജനായതങ്ങളായി വർത്തിച്ചീടുന്നേനത്ര വൃത്തിക്കു ശക്രാജ്ഞയാ സത്വസഞ്ജയം മമ ഹസ്തമധ്യസ്ഥമായാൽ വക്ത്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേനിത്ര നാളും ഉത്തമോത്തമ രഘുനായക ദയാനിധേ വന്നിയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗമൊക്കവേ ചൊല്ലിയിടുവൻ മേദിനി കുഴിച്ചതിൽ ഇന്ധനങ്ങളുമിട്ടു വീതിഹോത്രനെ ജ്വലിപ്പിച്ചിതു സൗമിത്രിയും തത്രൈവ കബന്ധദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൽ നിന്നങ്ങു സ്ഥിതനായി കാണായി ദിവ്യവിഗ്രഹത്തോടും മന്മഥസമാനനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്ത്യാ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുരു ചെയ്തു കൂപ്പിത്തൊഴുതു നിന്നു പിന്നെ മാന്യനാം ഗന്ധർവനും ആനന്ദവിവശനായി കോൾമയിർക്കൊണ്ടു ഗദ്ഗദാക്ഷരവാണികളാം കോമളപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ നിന്തിരുവടിയുടെ തത്വമിതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതമന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം അന്തവും ആദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കണം ബന്ധവുമറ്റു മോക്ഷപ്രാപ്തിയുമരുളണം അവ്യക്തം അതിസൂക്ഷ്മമായൊരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയവിലക്ഷണം ദൃഗ്രൂപമേകം അന്യത്സകലം ദൃശ്യം ജഡം ദുർഗ്രാഹ്യം അനാത്മകം ആകയാലജ്ഞാനികൾ എങ്ങനെയറിയുന്നു മാനസവ്യതിരിക്തം മങ്ങിടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ളൈക്യമായതു ജീവൻ ബുദ്ധ്യാദിസാക്ഷിഭൂതം ബ്രഹ്മമെന്നതു നൂനം നിർവികാരബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷയാഖ്യേ ലോകം അജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം ഹൈരണ്യമതു വിരാട് പുരുഷനതിസ്ഥൂലം ഭാവനാവിഷയമായൊന്നതു യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുനാ മഹത്തത്വാദ്യാവൃത സ്ഥൂലദേഹേ ബ്രഹ്മാണ്ടകോശേ വിരാട് പുരുഷേ കാണാകുന്നു സന്മയമെന്ന പോലെ ലോകങ്ങൾ പതിന്നാലും തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ പതിന്നാലു ലോകവും നൂനം പാതാളം പാദമൂലം
പാർഷ്ണികൾ മഹാതലം നാഥാതേ ഗുൽഭം രസാതലവും തലാതലം ചാരുജാനുക്കളല്ലോ സുതലം രഘുപതെ ഊരുകാണ്ഡങ്ങൾ തവ വിതലമതലവും ജഘനം മഹീതലം നാഭിതേ നഭസ്ഥലം രഘുനാഥോരസ്ഥലമായതു സുരലോകം കണ്ഠദേശം തേ മഹർലോകമെന്നറിയേണം തുണ്ടമായതു ജനലോകമെന്നതു നൂനം ശംഖദേശം തേ തപോലോകമങ്ങതിന്മീതേ പങ്കജയോനിവാസമാകിയ സത്യലോകം ഉത്തമാംഗം തേ പുരുഷോത്തമ ജഗൽപ്രഭോ സത്താമാത്രക മേഘജാലങ്ങൾ കേശങ്ങളും ശക്രാദി ലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും വക്രമായതു വന്നി നേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധി വാക്പതിയല്ലോ കോപകാരണം അഹങ്കാരമായതു രുദ്രൻ വാക്കെല്ലാം ഛന്ദസ്സുകൾ ദംഷ്ട്രകൾ യമനല്ലോ നക്ഷത്രപംക്തിയെല്ലാം ദ്വിജപംക്തികളല്ലോ ഹാസമായതു മോഹകാരിണി മഹാമായ വാസനാസൃഷ്ടിസ്തവാവാംഗമോക്ഷണമല്ലോ ധർമ്മം നിൻ പുരോഭാഗം അധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷനിമേഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥിവീധരങ്ങൾ പോൽ അസ്ഥികളാകുന്നതും വൃക്ഷാദ്യൗഷധങ്ങൾ തേ രോമങ്ങളാകുന്നതും ത്യക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവ രേതസ്സെന്നറിയണം പുഷ്ടമാം മഹീപതെ കേവലജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം മുക്തി നിന്തിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചനവസ്തു സന്തതമീ ദൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ ഇക്കാലമിതിൽ കാളും മുഖ്യമായിരിപ്പോന്നിതിക്കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം താപസവേഷം ധരാവല്ലഭം ശാന്താകാരം ചാപേഷുകരം ജടാവൽക്കല വിഭൂഷണം കാനനേ വിചിന്വന്തം ജാനകീം സലക്ഷ്മണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം മാനസേ വസിപ്പതിന്നായഹം ചിന്തിക്കുന്നേൻ ഭാനുവംശോദ്ഭൂതനാം ഭഗവൻ നമോ നമഃ സർവജ്ഞൻ മഹേശ്വരനീശ്വരൻ മഹാദേവൻ ശർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയേയും ധ്യാനിച്ചുകൊണ്ടു കാശ്യാം സന്തതമിരുന്നരുളീടുന്നു മുക്ത്യർത്ഥമായി തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരകബ്രഹ്മവാക്യം രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം പരമാത്മാവു പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴിപോലെ മൂഢന്മാർ ഭവത്തത്വമെങ്ങനെയറിയുന്നു മൂടിപ്പോകയാൽ മഹാമായാമോഹാന്ധകാരേ
രാമഭദ്രായ പരമാത്മനേ നമോ നമഃ. പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ. പാഹി സൗമിത്രി സേവ്യ, പാഹി മാം ദയാനിധേ. നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചീടായിക. അംബുജവിലോചന സന്തതം നമസ്കാരം. ഇത്തമർത്ഥിച്ചു ഭക്ത്യാ സ്തുതിച്ച ഗന്ധർവനോടുത്തമ പുരുഷനാം ദേവനുമരുൾ ചെയ്തു സന്തുഷ്ടനായേന്തവ സ്തുത്യാ നിശ്ചല ഭക്ത്യാ. ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം. പരമാനന്ദം പ്രാപിക്ക നീ മത്പ്രസാദത്താലെടോ. അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പൻ ഞാൻ. ഇസ്തോത്രം ഭക്ത്യ ജപിച്ചീടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചീടും. ഇല്ല സംശയമേതും ഭക്തനാം നിനക്കഥപ്പതനമിനി വരാ. ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിയിടിനാൻ. മുമ്പിലാം മാറു കാണാം മതങ്കാശ്രമം തത്ര സമ്പ്രതി വസിക്കുന്നു ശബരീ തപസ്വിനീ. ത്വത്പാദാംബുജഭക്തി കൊണ്ടേറ്റം പവിത്രയായി എപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തയായി. അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലുമവൾ. അവനീസുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും. ഘോരമാം വനത്തൂടെ മന്ദമന്ദം പോയി ചെന്നു ചാരുത ചേർന്ന ശബര്യാശ്രമമകം പുക്കാർ. സംഭ്രമത്തോടും പ്രത്യുത്ഥായ താപസി ഭക്ത്യ സമ്പതിച്ചിതു പാദാംഭോരുഹയുഗത്തിങ്കൽ. സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടവളും ആനന്ദമുൾക്കൊണ്ടു പാദ്യാർഖ്യാസനാദികളാലേ. പൂജിച്ചു തൽ പാദതീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാൾ. പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും. അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ ധന്യയായി വന്നേനഹം ഇന്നു പുണ്യാതിരേകാൽ. എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണാർ. അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും. എന്നോടു ചൊന്നാരവർ ഏതുമേ ദുഃഖിയാതെ ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം. പന്നഗശായി പരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചിതു രാക്ഷസവധാർത്ഥമായി. നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നീടും ഇവിടേക്കു രാഘവനെന്നാലവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നീടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം. വന്നിതൗവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ. ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മദ്ഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നീലയല്ലോ. ജ്ഞാനമില്ലാത്ത
ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടും അധികാരിണിയല്ലയല്ലോ. വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാണുമവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കഴലിണ കൂപ്പി സ്തുതിച്ചുകൊള്ളുവാനുമിങ്ങുൾക്കമലത്തിൽ അറിയപ്പോകാദയാനിധേ. രാഘവനതു കേട്ടു ശബരിയോടു ചൊന്നാനാകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനീ. പൂരുഷ സ്ത്രീജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും, മുക്തി വന്നിടുവാനും ഇല്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസയാഗാദ്യഖില കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മദ്ഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും. ഭക്തിസാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവൻ ഉത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി. മുഖ്യസാധനമല്ലോ സജ്ജനസംഗം, പിന്നെ മത്കഥാലാപം രണ്ടാം സാധനം, മൂന്നാമതും മദ്ഗുണേരണം, പിന്നെ മദ്വജോ വ്യാഖ്യാതൃത്വം മൽക്കലാജാതാചാര്യോപാസനമഞ്ചാമതും പുണ്യശീലത്വം. യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കെന്നുള്ളതാറാമതും മന്മന്ത്രോപാസകത്വം. ഏഴാമതെട്ടാമതും മംഗലശീലേ കേട്ടു ധരിച്ചുകൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മദ്ഭക്തന്മാരിൽ പാരമാസ്തിക്യവും. സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാനെന്നെപ്പോഴുമുറയ്ക്കയും. മത്തത്വവിചാരം കേൾ ഒമ്പതാമതു ഭദ്രേ. ചിത്തശുദ്ധിക്കുമൂലം ആദിസാധനം നൂനം. ഉക്തമായിതു ഭക്തിസാധനം നവവിധം ഉത്തമേ. ഭക്തിനിത്യം ആർക്കുള്ളു വിചാരിച്ചാൽ. തിര്യഗ്യോ നിജങ്ങൾക്കെന്നാകിലും മൂഢന്മാരാം. നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ടാം. തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും. തത്ര ജന്മനി മർത്യനുത്തമതപോധനേ. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭാഗവദാഢ്യേ ഭഗവത്പ്രിയേ മുനിപ്രിയേ, ഭക്തിയുണ്ടാക കൊണ്ടു കാണായി വന്നിതു തവ മുക്തിയും. അടുത്തിതു നിനക്കു തപോധനേ. ജാനകീ മാർഗം അറിഞ്ഞീടിൽ നീ പറയണം. കേനവാ നീതാ സീതാ മത്പ്രിയാ മനോഹരി. രാഘവവാക്യമേവം കേട്ടൊരു ശബരിയും ആകുലമകലുമാറാദരാലുര ചെയ്താൾ. സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി. ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃശ തണ്ടലർമകളെ ഞാൻ. മുമ്പിലാമാറു കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം തത്പുരോഭാഗേ. പശ്യ
പർവതവരം ഋഷ്യമൂകാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കപിശ്രേഷ്ഠൻ. നാലു മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായനുദിനം. ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്യുക ഭവാനവനെ വഴിപോലെ. സഖ്യവും ചെയ്തുകൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവത്പാദ പങ്കജത്തോടു ചേർന്നുകൊള്ളുവാൻ തുടങ്ങുന്നു. പാർക്കേണം മുഹൂർത്തമാത്രം ഭവാൻ അത്രൈവമേ തീർക്കേണം മായാകൃതബന്ധനം ദയാനിധേ. ഭക്തിപൂണ്ഡിത്തം ഉക്ത്വാ ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചിതു ശബരിക്കതുകാലം. ഭക്തവത്സലൻ പ്രസാദിക്കിലിന്നവർക്കെന്നില്ലെത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും. പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്കു ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദാംഭോജം സേവിച്ചുകൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്ര ധ്യാനകർമാദികളും ദൂരെ സന്ധ്യജിച്ചു തൻ ഗുരുനാഥോപദേശാൽ. ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്രകഥ കേൾക്കയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചുകൊള്ളുകയും ശ്രീരാമമയം ജഗത്സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം. രാമരാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനീ ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ. ഇത്ഥമീശ്വരൻ പരമേശ്വരിയോടു രാമഭദ്രവൃത്താന്തം അരുൾ ചെയ്തതു കേട്ട നേരം. ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തവുമുറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും. പൈങ്കിളിപ്പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കരാ ജയിച്ചരുളെന്നിരുന്നരുളിനാൾ. പൈങ്കിളിപ്പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കരാ ജയിച്ചരുളെന്നിരുന്നരുളിനാൾ.